മാത്രമല്ല കൊല്ലംകോടി ഗ്രാമത്തിലെ രണ്ട് തറവാടുകൾ തമ്മിൽ തലമുറകളായി നിലനിൽക്കുന്ന കിടമത്സരം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗ്രാമത്തിന്റെ ഐശ്വര്യവും സമൃദ്ധിയുമാണ് കൊല്ലംകോട്ട് ദേവിയുടെ മഹോത്സവം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ ഉത്സവം ഈ തിരുമുറ്റത്ത് കൊണ്ടാടാൻ വാശിയും വൈരാഗ്യവും മറന്ന് ഈ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് പുതിയ ഇടക്കാരും കുന്നത്തുകാരും, ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കണമെന്ന് കൊല്ലംകോട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഉത്സവത്തിന്റെ കാർമികത്വം പുതിയറക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സമ്പത്തിലും തറവാടിത്തത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് അത് വിട്ടുകയറണം. മുതുമുത്തശ്ശിമാരുടെ വായ്ത്താരിയിലും കൊയ്ത്തുവാട്ടിലും എല്ലാം ഞങ്ങൾ കുന്നത്തുകാർ ഉത്സവം നടത്തിയതിന്റെ കഥകൾ കേട്ടിട്ടില്ലേ? തലമുറകളായി ഞങ്ങൾക്ക് അർഹതപ്പെട്ട കാർമികത്വം വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല. പുതിയറക്കാരുടെ ഉത്സവേ അരിഷ്ഠിച്ച് നാലക്ക ശമ്പളം വാങ്ങുന്ന പാവം വാദ്യാരുടെ ദരിദ്രോത്സവം പോലെയല്ലെന്ന് ഈ നാട് പലവട്ടം കണ്ടറിഞ്ഞതാ. അച്ഛനും പറഞ്ഞു കൊടുക്കുന്നവന്റെ അന്തസ്സും മഹിമയും ദേവിയുടെ അനുഗ്രഹം ഒന്നും ഈ കള്ളും കഞ്ചാവും വിറ്റ് പണം ഉണ്ടാക്കുന്നവന് കിട്ടില്ല. പ്രസിഡന്റ്, ദേവി കനിയില്ല, സൂക്ഷിച്ച് സംസാരിക്കണം. പണ്ടൊരിക്കൽ നീ പുതിയറക്കാരുടെ മുന്നിൽ നാവാടിയതിന്റെ പരിണത ഫല നിന്റെ ഈ കാലുവാട്ടിയുള്ള നടപ്പ് മറക്കണം. ഞാനൊരു നിർദ്ദേശം വെക്കാം. പതിവുപോലെ ദേവി തീരുമാനിക്കട്ടെ ആര് ഉത്സവം നടത്തണമെന്ന്. ഉത്സവത്തിന്റെ കാർമികത്വം വഹിക്കാൻ ഏതെങ്കിലും ഒരു തറവാട്ടിലെ നക്ഷത്ര ഗുണമുള്ള പുരുഷന് മാത്രമേ അർഹതയുള്ളൂ. ദേവിയുടെ മനസ്സറിയണം. ദേവി മഹാമായേ, പ്രാർത്ഥിച്ചോളുക. ലക്ഷണങ്ങളും പൊരുത്തങ്ങളും അനുസരിച്ച് ദേവിയുടെ ഉടവാളെടുക്കുവാനും പൂർണ്ണവും പോടക്കുവാനുള്ള യോഗം. ദേവീഹിതത്താൽ കുന്നത്തെ വീട്ടിൽ മാധവന്മാർക്കാണ്. ദിവാകരേട്ട, ഇനി വെറുതെ വഴക്കിനും അക്കാണത്തിനൊന്നും പോവാൻ നിൽക്കണ്ട. ദേവി സമീപ്യം ഇവിടെ ഇല്ലെന്ന് കരുതിയ മതി. നീ ഇതെന്തറിഞ്ഞിട്ട് പറഞ്ഞേ? നീ ഉടവാളെടുക്കാനോ പൂർണ്ണകുംഭം ഉടക്കാനുള്ള ബൂതി കൊണ്ടല്ല ഈ അശ്വതൻ നായർ ഇതിന് വാശി പിടിക്കണേ. വന്നു കയറിയ പെണ്ണായ നിനക്ക് ഇതൊന്നും അറിയില്ല. ഉത്സവം നടത്തിയിട്ടാ പഴയ ഇല്ലങ്ങളും തറവാടുകളൊക്കെ നശിച്ചത്. എന്നാലേ പുതിയറക്കാര് പണം ഉണ്ടാക്കിയത് ഉത്സവം നടത്തിയിട്ടാ. ഈ അമ്പലത്തിലെ ഭണ്ണാരത്തിൽ വന്നു വീഴുന്ന കണക്കില്ലാത്ത പണത്തിനൊപ്പം സ്വർണവും രത്നവും ഒക്കെ ധാരാളം ഉണ്ടാവും. വന്നു വീണെടുത്താലും ദേവി തോന്നിപ്പിക്കും, ഞങ്ങൾ ചെയ്യും. മനസ്സിലായോ? ആവോ അച്ഛ, കുന്നത്ത് മാധവ മാഷ് ഇത്തവണ ഉത്സവം നടത്തില്ല. ആ എസ് ഐ രവീന്ദ്രനാഥ് ആണെങ്കിൽ 24 മണിക്കൂർ മാഷിന്റെ കൂടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ കൊത്തി എടുത്തേനെ ഞാൻ അവന്റെ കയ്യും കാലും. എടാ, കൊത്താനാണെങ്കിൽ കഴുത്തിൽ തന്നെ കൊത്തണം. എല്ലാ തെളിവുകളും അതോടൊപ്പം നശിക്കുകയും വേണം. പുതിയറക്കാര് പോയിട്ട് പോയാ മതി. കുന്നത്തുകാര് എന്നാ പിന്നെ പുതിയറക്കാര് തന്നെ ആദ്യം പോ. പോയി നിന്റെ അച്ഛനെ നല്ലോണം കണ്ടോ? ഉത്സവം കഴിഞ്ഞാ പിന്നെ നിനക്കയാളെ ജീവനോടെ കാണാൻ പറ്റില്ല.
തല്ലാൻ വരുന്നവനെ തല്ലണം, കൊല്ലാൻ വരുന്നവനെ കൊല്ലണം. കേട്ടോ, ഇവൻ നമ്മുടെ അച്ഛനെ കൊല്ലു എന്ന് പറഞ്ഞു. നീ നോക്കിക്കോ, ഉത്സവം ഞങ്ങൾ കലക്കും. ഉത്സവം കലക്കുക, അന്ന് നിന്റെ ശവ ഈ നാട്ടുകാർ കാണും. എന്താ കുട്ടി നീ കടിച്ചേ? നിങ്ങളുടെ ആൾക്കാരെ ആരെങ്കിലും കണ്ടാ നിന്റെ കൊന്നുകളെയും ഇവിടെ പറയുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് പോകട്ടെ. കയ്യബദ്ധം പറ്റിയല്ലോ നമ്മുടെ മാഷിന്. ഇല്ല കൃഷ്ണമോമേ, എന്റെ അച്ഛൻ അറിഞ്ഞോണ്ടല്ലോ ഇത് പുറത്തറിഞ്ഞ. എന്റെ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. അച്ഛനല്ല ഞാനാ, ഞാനാ ഇത് ചെയ്തത്. കൃഷ്ണ എന്താ ഇവിടെ? അറിഞ്ഞോ, കുന്നത്തെ ചെക്കന്റെ ശിക്ഷ ഇന്ന് തീരുകയാണ്. അവനെ നാളെ വിട്ടയക്കുമെന്ന്. ദിവാര, 5 വർഷത്തെ കാത്തിരിപ്പ അവൻ ഈ മണ്ണ് കാലുകുത്തും മുമ്പ് തീർക്കണം, തീർത്തു കളഞ്ഞേക്കണം. എന്തിനാ മാഷ ഇത്രയും വാശി? നമ്മുടെ കുട്ടിയല്ലേ. ഒരു തവണ പോലും മാഷ് കാണാൻ ചെല്ലാത്തതിൽ പരിഭവമുണ്ടവന്. കൂട്ടിക്കൊണ്ടുവരാനെങ്കിലും മാഷ് പോണം. പിന്നെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ അവൻ അവിടെ IAS പഠിക്കല്ലേ. നാട്ടിലെ കുട്ടികൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന മാധവ മാഷ്ടർ മോൻ പഠിക്കുന്നത് ദുർഗുണ പരിഹാര പാഠശാലയിൽ. എനിക്കൊന്നേ പറയാനുള്ളൂ, കഴിഞ്ഞതെല്ലാം മറക്കണം. അവനെ വീണ്ടും നല്ലൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ആ, ഏതായാലും ഞാൻ നാളെ ടൗണിലേക്ക് പോകുന്നുണ്ട്. ഞാൻ അവനെ ഇങ്ങോട്ട് കയറ്റിവിടും, ബാക്കിയെല്ലാം മാഷിന്റെ ഇഷ്ടം. കൊല്ലങ്ങോട് ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, കഴിഞ്ഞതൊക്കെ മറക്കണം. മറക്കാം. ഞങ്ങളുടെ ഗോപിയുടെ ചോര വീണ ഈ മണ്ണിൽ നിന്നെ കൊത്തി നുറുക്കി കുഴിച്ച് മൂടിയതിനു ശേഷം മാത്രം. ഉം
ഒന്നും പറയണ്ട. അന്ന് നിനക്ക് പറ്റിയതൊരു കയ്യബദ്ധമായിട്ടേ ഞാൻ കരുതിയുള്ളൂ. ഇപ്പൊ നീ 18 അടവും പഠിച്ച തെമ്മാടിയായിട്ടാ തിരിച്ചു വന്നിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. സന്തോഷത്തോടെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നവനാ ഞാൻ. 5 കൊല്ലം കണ്ണീരും പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടിയ നിന്റെ അമ്മ വീട്ടിൽ കാത്തിരിക്കുക, നല്ലവനായിട്ട് തിരിച്ചു വരുന്ന മോനെ കാണാൻ. എല്ലാം എല്ലാം നശിപ്പിച്ചില്ലേ നീ? പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. മാഷെ, എന്തായി പറയുന്നേ? അവൻ ഇനി എങ്ങോട്ട് പോകാനാ? എനിക്ക് എനിക്ക് വേണ്ട. ഇവനെ എങ്കിലും നന്നായിട്ട് വളർത്തിയാ കൊള്ളാവുന്നുണ്ട്. എനിക്ക് നിന്നെ കണ്ട് വളർന്നാൽ ഇവനെയും ഞങ്ങൾക്ക് നഷ്ടപ്പെടും. എവിടെയെങ്കിലും പോയി തൊലയട. അങ്ങനെയാണെങ്കിൽ എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. കൃഷ്ണമമ്മേ, കൃഷ്ണ വായിട്ട് തമ്പിട്ടി. என்னடி பாத்துக்கிட்டு இருக்க? துட்ட போடுற. ஏய், பார்த்தா இவ்வளவு டீசன்டா இருக்க, அப்புறம் ஏன்டா பிச்சை எடுக்கற? ஏய் கிழவி, இது பிச்சை இல்லடி, கலெக்ஷன் கலெக்ஷன். இந்த மார்க்கெட்டுக்கே தலை எங்க அண்ணன் முருகன்டி, கிங் முருகன். ஏய், இந்த மார்க்கெட்டுக்கு மதுரைக்கு ஒரே ஒரு ராசாதான், அது மணியண்ணங்க. மணியண்ணன் மட்டும்தானா? ஏய், மணியண்ணனா? மணியண்ணன் யாருல? அந்த மணியண்ணன் ஆம்பளை அந்த வரசனடி. ஓடி அநியாயம் எங்க நடக்குதோ அங்க இந்த மணி இருப்பான். உங்களை மாதிரி அநியாயம் செய்யறவங்களை இங்க மட்டும் இல்ல, உலகத்துல எங்கேயும் இருக்க விட மாட்டான். ரொம்ப கெட்டிக்கார, தைரியசாலி. வேலனா, எனக்கு காசு வேண்ட. வேற என்ன வேணும்? ஒரு ஜோலி தந்தா மதி. நீ எந்த ஜோலி செய்யும்? எந்தும் செய்யும். இன்னையில இருந்து நீ எனக்கு இல்ல, இந்த மதுரைக்கே சொந்தம். என்ன நின்ற பேரு? ராஜா. பார்த்தால தெரியுதுல்ல சிங்க குட்டி. இனிமே நீ வெறு ராஜா இல்ல, போக்கிரி ராஜா. ராஜா, போக்கிரி ராஜா, ராஜா.
to get up on the mic and hold this beat. You know what time it is. You know what time it is. You know what time it is. Now it's time to get up on the mic and hold this beat. മക്കളെ സമ്മതിക്കരുത്. ഈ ഉത്സവം കുന്നത്തുകാർ ആഘോഷിച്ചാൽ അത് മരിച്ചുപോയ എന്റെ പേരക്കുട്ടിയുടെ ആത്മാവ് പോലും പൊറുക്കില്ല. അതെ, പുതിയറക്കാരുടെ അന്തസ്സും ആഭിജാത്യവും എന്നും ഈ മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ ഉത്സവം മുടങ്ങണം, നമ്മൾ മുടക്കണം. ജനങ്ങൾ മുഴുവൻ ആവേശത്തിൽ തിമിർപ്പില്ല. ഉത്സവം മുടക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. ദേവിയുടെ അഭീഷ്ടമനുസരിച്ച് കാർമ്മികത്വത്തിന് യോഗം സിദ്ധിച്ച സൂര്യനാരായണൻ തന്നെ ഈ ഭൂലോകത്തിന് ഇല്ലാതെ പോയാലോ? ഒരിക്കലും ഉത്സവം നമ്മളിൽ നിന്ന് കൈവിട്ടു പോകാതിരിക്കാൻ സ്വന്തം ജീവൻ വരെ ബലിയർപ്പിച്ച നമ്മുടെ ഗോപിയുടെ കണക്ക് തീർക്കാൻ ഭഗവതി തന്നെ ഒരുക്കി തന്ന അവസരമാണിത്. ഗോപിയുടെ ചോരയ്ക്ക് പകരം സൂര്യനാരായണന്റെ ചോര ഈ കൊല്ലം കൂട്ട് മണ്ണിൽ വീഴണം. ഗോപി മരിച്ച ദിവസം തന്നെയാ ക്ഷേത്രത്തിൽ പൂർണ്ണകുംഭം മുടക്കേണ്ടതും ആഘോഷങ്ങളുടെ പൊടിപൂരങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടതും. ഗോപിയുടെ ബലിദാനത്തിന്റെ പേരിൽ അന്ന് നമ്മളിവിടെ ഹർത്താൽ ആചരിക്കും. വാഹനങ്ങൾ തല്ലിപ്പൊട്ടിച്ചും കടകമ്പോളങ്ങൾ അടിച്ചു തകർത്തും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും. അവിടേക്ക് നീ അവനെ വരുത്തണം ഒറ്റയ്ക്ക്. ബാക്കി സൂര്യ എവിടെ? ഈ ജനങ്ങൾ മൊത്തം കാത്തു നിൽക്കുന്നത് അവനെ കാണാനല്ലേ. ടൗണിലാകെ ബഹളമാണെന്ന്. എന്താ കാര്യം? ആ പുതിയറക്കാരുടെ കുട്ടിയുടെ ചോര വീണ ദിവസമാണത്രേ ഇന്ന്. അതുകൊണ്ട് ഉത്സവം ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം ഹർത്താൽ എന്നും പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്ക. ദേവി, സൂര്യ ടൗണിലെ കാണല്ലോ പോയിരിക്കുന്നത്. ഈശ്വര, ടൗൺ മുഴുവൻ രാഘവന്റെ ഗുണ്ടകൾ വളഞ്ഞിരിക്കെ സൂര്യയാണ് അവരുടെ ലക്ഷ്യം. അവരെന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമോ? അവനെ ഓർത്തല്ല എന്റെ പേടി. അവനെ തല്ലാൻ പോയ ഗുണ്ടകളല്ലേ അവരുടെ കാര്യം ഓർത്ത. Yeah.
പുതിയറക്കാരോട് പോയി പറഞ്ഞേക്ക്, അടുത്ത തവണ സൂര്യയെ തല്ലാൻ ആളെ വിടുമ്പോ പുറകെ ഒരു ആംബുലൻസും കൂടി വിടണം. മുഹൂർത്തം കഴിയണു, ഇനിയും കാത്തിരിക്കണ അർത്ഥമില്ല. കുന്നത്ത് വീട്ടിലെ മറ്റാർക്കെങ്കിലും ചടങ്ങ് നടത്താം. കുന്നത്തുകാരല്ല പുതിയറക്കാരാണ് പൂർണ്ണകുംഭം ഉടയ്ക്കാൻ പോകുന്നത്. തടയാൻ ചെങ്കുറ്റമുള്ള ഏതെങ്കിലും ആണുങ്ങൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വാ. ദിവാര, നീ ഉടയ്ക്ക്. കൂന്തലഴകുമായി ശ്രീലകത്തമ്മയാം ദേവി മാളോരെ കാണാൻ എഴുന്നള്ളുന്ന മാണിക്കക്കല്ലിൻ മൂക്കുത്തി ചാർത്തും മുപ്പാരിൻ അമ്മയല്ലേ, കാണും കിനാക്കൾ പൊന്നാക്കി മാറ്റി പോറ്റുന്നൊരമ്മയല്ലേ. അമ്മയൻ കൂടെയില്ലേ, പരാശക്തിയൻ കൂടെയില്ലേ, എന്ന ഭയമ ദേവിയല്ലേ. കടലാട്ടം തിളങ്കുന്നോരാഘോഷകാലം, ഉള്ളാട്ടം തുളുമ്പുന്നോര് ഉത്സവഗാനം, കടലാട്ടം തിളങ്കുന്നോരാഘോഷകാലം. മാണിക്കക്കല്ലിൻ മുക്കുത്തി ചാർത്തും മുപ്പാരിൻ അമ്മയല്ലേ, കാണും കിനാക്കൾ പൊന്നാക്കി മാറ്റി പോറ്റുന്നൊരമ്മയല്ലേ. ശങ്കരിയല്ലേ, ശ്രീകരിയല്ലേ, സാതോദരി ശ്രീ പാർവതി ശാംബവിയല്ലേ, സുസ്മിതയല്ലേ, സൗമിനിയല്ലേ, ശ്രീമന്ദിനി സിന്ദൂരിണി സുന്ദരിയല്ലേ. ജീവനായൊരേട്ടനല്ലേ, എന്നെ നീ അറിയാതെ പോയതെന്തേ. ഉള്ളാട്ടം തുളുമ്പുന്നൊരു ഉത്സവഗാനം, കടലാട്ടം തിളങ്ങുന്നൊരാഘോഷകാലം, ഉള്ളാട്ടം തുളുമ്പുന്നൊരു ഉത്സവഗാനം, കടലാട്ടം തിളങ്ങുന്നൊരാഘോഷകാലം. മാണിക്കക്കല്ലിൻ മുക്കുത്തി ചാർത്തും മുപ്പാരിൻ അമ്മയല്ലേ, കാണും കിനാക്കൾ പൊന്നാക്കി മാറ്റി പോറ്റുന്നൊരമ്മയല്ലേ. കഴുകി വന്നു നീ താങ്ങായും തുണയായും തണല് തന്നു നീ, തിരിതെളിഞ്ഞു പോയി തളിരണിഞ്ഞു പോയി തങ്കക്കതിരകാകെ തുടിയുണർന്നു പോയി. കൂടെ ഇല്ലെങ്കിലും നനവൂറും ഓർമ്മകളേറെയില്ലേ. മാണിക്കക്കല്ലിന് മുക്കുത്തി ചാർത്തും മുപ്പാരിൻ അമ്മയല്ലേ, കാണും കിനാക്കൾ പൊന്നാക്കി മാറ്റി പോറ്റുന്നൊരമ്മയല്ലേ.
എന്തായി രവീന്ദ്ര? അഞ്ചു പേര് ഗവൺമെന്റ് ആശുപത്രിയില, മൂന്ന് പേരുടെ കാലൊടിഞ്ഞു, ഒരാളുടെ കയ്യിലും വാരിയെല്ലാം പൊട്ടലുണ്ട്, ഒരുത്തരം നില വളരെ ഗുരുതര. പക്ഷെ ആരും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. തങ്ങളുടെ ഭാഗത്ത് കേസൊന്നുമില്ലെന്ന പുതിയറക്കാർ പറയുന്നേ. എന്തായാലും താനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയെങ്കിലും ഈ രവീന്ദ്ര സാറിനോടുള്ള ബന്ധം ഓർത്തിട്ടാ തനിക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കാത്തത്. എന്നെ കൊല്ലാൻ പുതിയറക്കാരായച്ച ഗുണ്ടകൾക്കെതിരെ പോലീസ് എന്ത് ആക്ഷൻ എടുത്തു? നീ പോലീസിന് നിയമം പഠിപ്പിക്കണ്ട. പക്ഷേ തൽക്കാലം ഇവനെ ഇവിടുന്ന് മാറ്റി നിർത്തിയാലോ? മാറ്റി നിർത്താൻ ഞാനെന്താ കൊച്ചുകുട്ടിയാ? പുതിയറക്കാരെ പേടിച്ച് നാടുവിടാനൊന്നും എന്നെ കിട്ടില്ല. ഒരു മകൻ നഷ്ടപ്പെട്ടതിന്റെ വേദന ഇപ്പോഴും ഈ നെഞ്ചിൽ ബാക്കിയാ മോനെ. ഇനി നിനക്കും നിന്റെ ഏട്ടന്റെ പാതയിലൂടെ തന്നെ സഞ്ചരിക്കണം. പിന്നെ ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടിയിരുന്നത്? കൊല്ലാൻ വരുന്നവരുടെ മുമ്പിൽ എന്നെ കൊന്നോളൂ ചേട്ടന്മാരെ എന്നും പറഞ്ഞ് കൈയും കെട്ടി നിന്ന് കൊടുക്കണമായിരുന്നോ? ഈ കാര്യത്തിൽ ചേട്ടന്റെ വഴി തന്നെ നല്ലത്. എന്റെ മക്കൾക്ക് ഇങ്ങനെ ദുർബുദ്ധി തോന്നാനും മാത്രം എന്ത് പാപാണ് ഈശ്വര ആ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്തത്? തൽക്കാലം നീ ഇവിടുന്ന് ഒന്ന് മാറി നിൽക്ക്. എന്ന് വെച്ചാ തോറ്റ് പിന്മാറാനോ? അല്ല, ആരുടെയും മുന്നിൽ തോക്കാതിരിക്കാനാ. നീ തൽക്കാലം നിന്റെ പെങ്ങളെ രുക്മിണിയുടെ വീട്ടിലേക്ക് പോകും. ഇവന്റെ പെങ്ങളുടെ ഭർത്താവ് ഒരു സബ് ഇൻസ്പെക്ടറാ. അവിടെ ആകുമ്പോ എല്ലാറ്റിനും അയാളുടെ നിയന്ത്രണം ഇവന്റെ മേലുണ്ടാവും. അത് മതി. അതെ. അല്ല, ആളെ മനസ്സിലായി തോമസിന്? ഇല്ല. പേര് സുഗുണൻ. ഇടിവെട്ട് സുഗുണൻ എന്ന് പറഞ്ഞാലേ ആളെ അറിയൂ. ആളൊരു ഇടഞ്ഞ കൊമ്പന. ഇടഞ്ഞാൽ അടി ഉറപ്പാ. ഇടിവെട്ട് സുഗുണൻ എന്ന പേര് കേട്ടാ മതി റൗഡികൾ പറവറങ്ങും. എന്റെ അളിയനെ തൊട്ടവൻ ഏത് കൊല കൊമ്പനായാലും എനിക്ക് പുല്ലടി പുല്ല്. ഈ ഇടിവെട്ട് സൂണിന് അവർക്കറിയില്ല, മനസ്സിലായടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാ, ഈ വീട്ടിൽ ആരുമില്ലെന്ന്. എന്ത് പറ്റിയാളിയാ? എന്ത് പറ്റിയെന്നു? ലിസ്റ്റ് എടുക്കാം. അളിയനെ തല്ലിയോമാരുടെ പേരും മേൽ വിലാസവും പെട്ടെന്ന് എടുക്കാൻ. എന്തിന്? ഇനി ആ വഴിക്ക് പോകാതിരിക്കാൻ. ഒരിക്കൽ തല്ലിയോമാരുടെ മുന്നിൽ വീണ്ടും ചെന്ന് തലവെക്കുന്ന ബുദ്ധി അല്ലളിയാ. അനുഭവം പഠിപ്പിച്ചതാണ്. എന്താ സുഗുണ? അമ്മാവനോ? അവനെ ആരും തല്ലിയിട്ടില്ല, അവനാ തല്ലിയത്. മൂന്നാലഞ്ചു പേര് കയ്യും കാലും ഒടിഞ്ഞ ആശുപത്രിയില. അഞ്ചു പേരോ? ഇതെങ്ങനെ സാധിക്കുന്നു? ആണുങ്ങളെ കണ്ട് പഠിക്കച്ചാടി. ഒരു മൂന്നേത്തപ്പിഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ. ഇവന് നീ കുറച്ചതാള് നിന്റെ ഒപ്പം നിർത്തണം. ഈ നാട്ടിൽ നിന്നാ ഇവൻ വഴിതെറ്റും. ഒരുപാട് ഇടവഴികളുള്ള നാട്ടിൽ ആർക്കായാലും വഴിതെറ്റു വച്ച എല്ലേളയാ. രുക്മിണി, ഇവനിപ്പോഴും നിന്റെ കൂടെ വരാൻ സമ്മതിച്ചിട്ടില്ല. അവൻ വന്നോളൂ വച്ചാ. പിന്നെ ഏട്ടന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫറാ. അതെ അതെ, 32 മാസത്തെ എന്റെ സർവീസിനുള്ളിൽ ഇതെന്റെ 30-ാമത്തെ ട്രാൻസ്ഫറാ. കള്ളന്മാരും റൗഡികളും ഇപ്പോഴും എന്നെ ഭയപ്പെടുന്നു എന്നതിന് തെളിവാണ് ഈ ട്രാൻസ്ഫർ. അളിയെ മദ്യപിക്കുവോ? ഇല്ല. ഇല്ലേ? എന്നാലും അളിയനെ ഞാൻ കൊണ്ടുപോകും. ഒരു നല്ല മനുഷ്യനായിട്ട് വാർത്തെടുക്കാൻ ഉപദേശിക്കാൻ പറ്റിയ നഗരമാണ് അളിയ എറണാകുളം. അളിയനെ ഞാൻ ഉപദേശിച്ച് ഒരു വഴിക്കാക്കി തരാം. പക്ഷേ ഒന്ന്, ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. അച്ഛൻ 3-4 മാസം കഴിയുമ്പോ അങ്ങ് എറണാകുളത്തോട്ടൊന്ന് വരണം. അവിടെ വെച്ച് എന്റെ മകനെ പോലെ സൽഗുണ സമ്പന്നനായ ഒരു മകനെ അച്ഛന് ഞാൻ തിരിച്ചു തരും. അല്ല മോനെ? എന്താണ് മക്കളെ അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ. ആദ്യമേ എന്നെ പച്ചയ്ക്കും മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ, ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? അപ്പോ അളിയാ, പെട്ടിയെടുത്ത് വണ്ടി വെക്ക്. നാളെ മുതൽ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുന്നു അങ്ങ് എറണാകുളത്ത്. അവിടുത്തെ താമസക്കാരന് എത്തുവരാമോ? ആ ഉടനെ എത്തും. മനോരഞ്ജൻ എന്ത് ചേച്ചി? അയാൾ കഥ എഴുതുകയാണ്. മനസ്സിൽ കഥയുടെ വിത്ത് പാകിയിട്ട് കൊറേ ദിവസമായി, പക്ഷെ അങ്ങോട്ട് മുളക്കുന്നില്ല. മനസ്സിലും പേപ്പറിലും മാത്രം മുളപ്പിച്ചോണ്ടിരുന്നാ മതി. തളിരായി പൂവായി കായായി വളരാതിരിക്കില്ല എന്റെ മലാഖ. മോനെ സൂക്ഷിക്കണേ, ഇവിടെയൊക്കെ പട്ടിയുടെ ശല്യം ഉള്ളതാ. വിശക്കുമ്പോ നീ അതിനെ കയറി കടിച്ച് തിന്നരുത്. പട്ടണത്തിൽ നിന്ന് സ്ഥലം മാറി വരുന്ന രസയും സുന്ദരിയായൊരു ഭാര്യയും ഒരു കൊച്ചു കുഞ്ഞും ബലിഷ്ഠമായ രണ്ട് കാലുകളും
അലക്ഷ്യമായ മുഖഭാവത്തോടെ, അലസമായ അംഗവിക്ഷേപത്തോടെ, അലോകദൃഢഗാത്രനായ മധുര മനോഹര മനോജ്ഞനായ ചെറുപ്പക്കാരൻ അദ്ദേഹമാണ്. നേരത്തെ കണ്ട ബലിഷ്ഠമായ കാലുകളുടെ പ്രൊപ്രൈറ്റർ ഉണ്ണീശിയുടെ മുഖമുള്ള എന്റെ ചെകുത്താൻ ആരാണേ? പിള്ളേരുടെ അടുത്താണ് ഇത് കൊണ്ടു വച്ചിരിക്കുന്നത്. ആരാ? ഞാൻ മനോഹരൻ മംഗളോദയം, നിങ്ങളുടെ അയൽവാസിയാണ്. സർവോപരി കേരളത്തിലെ സ്ത്രീജനങ്ങൾ നെഞ്ചിലേറ്റിൽ ആലിക്കുന്ന ഒരു നോവലിസ്റ്റ് കൂടിയാണ്. മനസ്സിലൊരു കുളിർമഴ. അതെ, എന്റെ തൂലികയിൽ നടന്നു വീണ മറ്റൊരു മുത്തുമണിയാണ്. അയ്യോ, എന്നെ പിടിച്ചു വെട്ടരുത്, ഞാൻ പാവോട്. നീ എന്നാ പിടിപിടി ഓടട്ടെ. അയാള് നമ്മുടെ അയൽവാസിയാ, എഴുത്തുകാരൻ മനോഹരൻ മംഗളോദയം. ഷോ, ഇത് നേരത്തെ പറയണ്ടടി. ഞാൻ കരുതി കള്ളനായിരിക്കുന്നു, അതല്ലേ പോലീസിനെ വിളിക്കാൻ ഓടിയത്. ഏറ്റനല്ലേ പോലീസ്? അത് ഈ കള്ളന്മാരെ കാണുമ്പോ ഞാനങ്ങ് മറക്കും. ഷോ, നീ പറഞ്ഞേ ഒന്ന്. ഹലോ ഹലോ, ഞാൻ സബ് ഇൻസ്പെക്ടർ സുഗണൻ, ഇടിവെട്ട് സുഗണൻ. ധീരന്മാരായ എല്ലാ പോലീസ് ഓഫീസേഴ്സിനും ഒരു ഇരട്ട പേര് കാണുമല്ലോ. അതായത് സ്വയം പറയാറില്ല. എന്നെ കണ്ടപ്പോ എന്തിനാ ഓടിയത്? അതോ, ഞാനും ഭാര്യയും കൂടെ കള്ളനും പോലീസും കളിക്കായിരുന്നു. ജസ്റ്റ് ഫോർ എ ഹൊറർ. പേടിപ്പിക്കാടി. അല്ല, എന്താ വാക്ക്? അതേം മുറ്റത്ത് കടന്നു കിട്ടിയതാ. വെട്ടില്ല. ഹാജരാക്കൂ. ഞങ്ങൾ പോലീസുകാരൊക്കെ ഇങ്ങനെയാ. ഒരു കാര്യമില്ല, വന്നോളൂ. പാടിയെ വാ, മുടിയാ, എന്നെ പേടിക്കണ്ട. കൂടെ ഒരു ആളുണ്ടായിരുന്നല്ലോ, വൺ മിസ്റ്റർ ചെറുപ്പക്കാരൻ. ഓ സൂര്യ, എന്റെ ആളെ കുളിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക. സൂര്യ, എന്റെ ചെകുത്താന്റെ പേര്. സ്വന്തം മകന് പറ്റിപ്പോയി. ഇതെന്റെ ഭാര്യ രമണി. ആണോ? എഴുതോ? പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പ്രേമന എഴുതുന്ന കാര്യമല്ല ചോദിച്ചത്, നോവൽ എഴുതുന്നു. അയ്യേ, ഈ നോവൽ എഴുതാനൊന്നും എന്നെ കിട്ടില്ല. സാറിന്റെ മനസ്സിലൊരു കുളിർമഴ. ഒരുപാട് രാത്രി എന്റെ ഉറക്കം കെടുത്തിട്ടുണ്ട്. മിസ്സസ് സൂൺ, സോ മെനി ലേഡീസ് ലൈക് ദീസ്. പോയി ചായ എടുത്തു വാങ്ങി. അതിനെന്താ? സൂര്യ, ഇവിടെ വരൂ. ഭാഗ്യം വരുന്നു. ഇവരും നമ്മുടെ ദരിദ്രവാസികളാ, അല്ല അയൽവാസികളാ. കേട്ട് കേട്ട്, ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. പോക്കോ, എന്നെ ഭയങ്കര പേടിയോ. സിനിമാ നടനെ പോലെ ഉണ്ട്. ഒരുങ്ങിയിറങ്ങി എന്നെ കണ്ടാൽ അവനഴിയിലെ മമ്മൂട്ടി എന്നെ ആരും പറയൂ. പിന്നെ ഈ രൂപത്തിലൊന്നും ഒരു കാര്യമില്ല. അവനുണ്ടല്ലോ അസൂര്യ, ഒരു ഗജ പോക്രിയ. പാവ അവന്റെ അച്ഛൻ, നന്നാക്കാൻ വേണ്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നതാ. ആരോടും പറയണ്ട, നോക്കി ഗർഭം ഉണ്ടാക്കുന്ന ജാതിയാ. സത്യം പറയണ്ടായിരുന്നു. ഒരു ഗജ പോക്രിയെ മെരുക്കാൻ അളിയന്റെ അടുത്ത് ഏൽപ്പിക്കുന്നു. അളിയനാണെങ്കിൽ പോലീസ്. മനോഹരമായ തീം. അല്ല, എങ്ങനെ മെരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതാ സൈഡിലെങ്ങാനും കടന്ന് മെരുകിക്കോളൂ. പാടില്ല, അയാൾ എനിക്ക് വിട്ടുതരും. എന്തിന്? ഏത് ഗജപോക്രിയുടെ മനസ്സ് മാറ്റാനുള്ള ഫോർമുല എന്റെ കയ്യിലുണ്ട്. എന്ത് ഫോർമുല? പ്രണയം. അവന്റെ മനസ്സിൽ പ്രണയത്തിന്റെ വിത്തുപാക്കിയാലും മതി. എന്റെ വഴിപിളച്ച പ്രണയം വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം. എന്തോന്ന്? പക്ഷെ പ്രേമിക്കാൻ ഒരു പെണ്ണിനെ കിട്ടണ്ടേ. ഞാനൊന്ന് ട്രൈ ചെയ്താ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇന്നു മുതൽ സൂര്യയെ എനിക്ക് വിട്ടത്. എന്തിന്? അത് വഴിയെ മനസ്സിലാക്കിക്കോളൂ. പുറത്തിറങ്ങുമ്പോൾ ഇനി മുതൽ ഞാനും അവന്റെ ഒപ്പം ഉണ്ടാവും. ജസ്റ്റ് ഫോർ എ കൂട്ട്. മലയാള രമയിൽ എന്റെ പുതിയ നോവൽ ആരംഭിച്ചു. ചെകുത്താന സ്നേഹിച്ച മലാക്ക. നല്ല പ്രതികരണമാണ് വായനക്കാരിൽ ഉളവാക്കുന്നത്. അടുത്ത ലക്കം എഴുതേണ്ടത് ചെകുത്താൻ യാദൃച്ഛികമായി മാലാഖയ്ക്കാണെന്ന അധ്യായമാണ്. ഇതുപോലൊരു യാത്രയിലാണ് ആ മാലാഖ ചെകുത്താന്റെ കണ്ണുകളിൽ ഉടക്കുന്നത്. മീമാസപ്പൂക്കൾ പട്ടുവിരിച്ച മഞ്ഞ പർവ്വധാനിയിലൂടെ മന്ദം മന്ദം നടന്നു വരുന്ന അവളുടെ നനുത്ത പാദങ്ങൾ, ഇളങ്കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകൾ, മാനത്തു വിരിയുന്ന നക്ഷത്രങ്ങളെ പോലെ അവളുടെ പേടമാൻ മിഴികൾ, ചിരിക്കുമ്പോൾ മുത്തുമണികൾ പൊഴിയും പോലെ, അരയണ്ണത്തെ പോലെ കൂട്ടുകാരികളോടൊപ്പം നടന്നു വരുന്ന മാലാഖ.
താൻ അവളെ കാണുകയാണ്. ചെകുത്താന്റെ മനസ്സ് പിടഞ്ഞു. അവൻ ചോദിച്ചു, ആരാണവൾ? കറക്റ്റ്, രണ്ടു പ്രാവശ്യം പറയണം, ആരാണവൾ? തുടരും. സൂണ സാർന്ന് പോയില്ല. അടുത്ത് വരരുത്, എനിക്ക് തുള്ളൽ പനിയാ. എന്റെ പനി പിടിച്ച രാത്രികൾ എന്ന പുസ്തകം വായിച്ചാൽ പനിക്കൊരു ആശ്വാസമായിരിക്കും. ഇത് പേടിപ്പനിയാ. പേടിപ്പനിയോ? ഡിപ്പാർട്ട്മെന്റിലെ വീരശൂര പരാക്രമിയായ ഇടിവെട്ട് സുഗുണന് പേടിപ്പനിയോ? ഇടിവെട്ട് സൂണൻ. ഇനി ഞാനൊരു സത്യം പറയാം. വേണ്ട. എന്ത് വേണ്ടാന്ന് എല്ലാരും അറിയട്ടെ, ഇങ്ങനെ പോലെ പേടിത്തൊണ്ടനായ ഒരു മനുഷ്യൻ ഭൂലോകത്തില്ല. കുഴിമടിയ, നിനക്കറിയോ രണ്ടാഴ്ചത്തെ ലീവിന് ശേഷം ഇന്നലെ ഈ മനുഷ്യൻ ഇവിടെ ജോയിൻ ചെയ്തത്. ഇനിയിപ്പോ ഇന്ന് മുതൽ മെഡിക്കൽ ലീവ് എടുക്കാൻ പോവാത്രേ. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട മോൻ ഇവിടെ അഡ്മിഷൻ കിട്ടിയെന്നറിയോ? ഇനിയിപ്പോ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫറും കൂടി ആയ. എന്താ ഇതൊക്കെ? ഞാൻ രാജവെക്കാൻ പോവാ. എന്തിനു? എന്റെ അളിയ, എനിക്ക് കുട്ടിക്കാലം മുതൽക്കേ ഈ കള്ളന്മാരെ റൌഡികളെയൊക്കെ ഭയങ്കര പേടിയാ. സത്യം. ശരി, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇവിടെ ഞാൻ ചാർജ് എടുത്തിട്ട് ആദ്യത്തെ കേസ് എന്താണെന്ന് അറിയോ? ആ കമ്മീഷണർ സാറിന്റെ കോളേജിൽ പഠിക്കുന്ന മകളെ ശല്യം ചെയ്യുന്ന ക്യാമ്പസ് ലീഡറായ റൌഡിയെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന്. അത് കമ്മീഷണറോട് നേരിട്ടുള്ള ഉത്തരവ്. കമ്മീഷണറുടെ മകളെ ശല്യം ചെയ്യാൻ മാത്രം ചങ്കറപ്പുള്ള ഒരുത്തനെ ഞാൻ ഒറ്റയ്ക്ക്. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്ന എന്റെ കിഡ്നി അമ്മമാർ ഊരിയെടുക്കും. സത്യം. എടി രുക്കു, പിന്നെ നമ്മൾ എന്ത് ചെയ്യോടി? എന്ത് നിനക്ക് വേണ്ടേ? റൌഡി പിടിച്ച അവൻ എന്നെ പെട്ടി കിടത്തും. പിടിച്ചില്ലെങ്കിൽ പെട്ടിയും കിടക്ക എടുക്കേണ്ടി വരും. ഈ ഗുണ്ടകൾ കാരണം പോലീസുകാർക്ക് മനസ്സമാധാനത്തോടെ പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നായി. എനിക്കൊരു ഐഡിയ. ഒരു ട്വിസ്റ്റ്. പോലീസ് അളിയന് പകരം പോക്കിരി അളിയൻ ആ റൌഡിയെ കീഴ്പ്പെടുത്തുന്നു. അതും പോലീസ് യൂണിഫോം. അതൊന്നും നടക്കില്ല. ആൾ മാറാട്ടം ക്രിമിനൽ കുറ്റമാണ്. അതിനാൾ മാറാട്ടം ആരറിയുന്നു? എസ് ഐ സൂണിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. മാത്രമല്ല ക്രെഡിറ്റ് സൂണിന് കിട്ടുകയും ചെയ്യും. അളിയനെ ഞാൻ നന്നാക്കി എടുത്തതിന്റെ പ്രത്യുപകാരമായിട്ട് കരുതിയാ മതി. പ്രത്യുപകാരം നടക്കില്ല. ഈ ഓഞ്ഞ പോലീസ് പണിക്ക് എന്നെ കളിയാ. ആ മൂന്ന് ദിവസമായിട്ട് ഇവിടെ പുറകെ തന്നെയാ. നമ്മുടെ ചന്ദമേരിയുടെ ശരീരവും ഇവളുടെ ഫേസും കൂടെ അങ്ങ് മോർഫ് ചെയ്താ ക്യാമ്പസിൽ നല്ല ഡിമാൻഡായിരിക്കും. കമ്മീഷണറുടെ മകളുടെ മന്മദലീലകൾ, ഇന്റർനെറ്റ്, ഒരിക്കൽ ആഗ്രഹിച്ച ഫിഗർ എന്റെ ബെഡ്റൂമിലെത്താൻ വേണ്ടി ഞാൻ എന്ത് വൃത്തികേടും ചെയ്യും. അത് നീ കമ്മീഷണറുടെ അല്ല, ഇനി മുഖ്യന്റെ മകളാണെങ്കിലും ശരി. ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ചന്ദമേരിയുടെ ഫിഗറും നിന്റെ തലയും കൂടെ കൂട്ടിച്ചേർത്താലും ക്യാമ്പസിൽ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടാവും. എണീറ്റ് ഇതൊന്ന് പിടി. എനിക്ക് വയ്യ. ഏമാന് ക്യാമ്പസിൽ എന്താ കാര്യം? ഇതുവരെ ഇവിടെ എനിക്ക് യാതൊരു കാര്യവുമില്ലായിരുന്നു. പക്ഷേ ഇനി ഇവിടെ മാത്രമേ കാര്യമുള്ളൂ. ഇത് തെമ്മാടികൾ പഠിക്കുന്ന കോളേജാ. സാറ് പോയാട്ടെ. ഓഹോ, വെറുതെ ഈ കോളേജ് പിള്ളേരുടെ മുമ്പിൽ കിടന്ന് നാണം കെടാണ്ട് മച്ചമ്പി വണ്ടി വിടും. അതിപ്പോ നീ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോയാലും ഈ പിള്ളേരുടെ മുമ്പിൽ ഞാൻ നാണം കെടില്ലേ. അതുകൊണ്ട് മച്ചമ്പി വാ. നന്നാവാൻ സമ്മതിക്കില്ല അല്ലേ? ഹ്മ്.
എന്താ പേര്? അശ്വതി. നൈസ് നെയിം. ഒരു മിനിറ്റ്. ഇവിടെ വാട. ഇനി ഇവന്റെ കാര്യം ഓർത്ത് കുട്ടി ദുഃഖിക്കണ്ട. ഇവനിനി നടുവ് ഉയർത്തി ഈ ക്യാമ്പസിൽ കയറില്ല. താങ്ക്സ്. താങ്ക്സ് കയ്യിലിരിക്കട്ടെ, നമ്മൾ ഇനിയും കണ്ടുമുട്ടേണ്ടി വരും. തന്നോളൂ. എന്ത്? എന്റെ കൂളിംഗ് ഗ്ലാസ്. സോറി. എല്ലാം ഒരു നിമിത്തമാണ് കുട്ടി, നിമിത്തം. ഇറങ്ങി വാടാ, ഞാൻ കാല് പിടിക്കാടാ. നാരങ്ങോട്ടായി വാച്ചര, ഇറങ്ങി വാ പെട്ടെന്ന്. ഈ ഇടിവെട്ട് സുഗുണന്റെ അടുത്താടാ നിന്റെ കളി. ഈ സുഗുണൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. ചുമ്മാ കോൺസ്റ്റബിൾസ് വേഗം വാടേ. തള്ളി ഉള്ളേ കേറ്റേ. കോടതിയിൽ ഹാജരാക്കുന്നത് വരെ ഇവന്റെ വിലം കഴിക്കുന്നത് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ആണ്. തന്റെ ശരം കുത്തിയാൽ അപ്പാച്ചിമേട് ഇടിച്ചു ഒന്നാക്കിട്ട് അവനങ്ങ് പോവും. ബി കെയർഫുൾ. എന്താണോ? മഹേന്ദ്രൻ സാറ്. ആര്? അറിയില്ലേ, മഹേന്ദ്രൻ സാറ്, ഹോം മിനിസ്റ്റർ മകൻ. മൂന്ന് കൊലപാതക കേസും ഏഴ് പെൺവാണിഭം, പക്ഷെ ഒന്നിനും തെളിവില്ല. നമ്മുടെ കമ്മീഷണർ സാറിന്റെ ഭാവി മരുമകനാ. എനിക്കൊരുത്തരം പേടിയില്ല. തുറക്കണോ? താൻ എന്താ തുറക്കണോ? വട്ടം ചുറ്റി കളിക്കുന്നത് തുറക്കാൻ തുറക്കാൻ സാർ. നീ കുറച്ചുനാളായല്ലോ എന്റെ അശ്വതിയെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ആ പൊള്ളാവുന്ന പീസിനെ കണ്ട ആണുങ്ങൾ ചിലപ്പോ നോക്കിന്ന് വരും. എന്റെ അശ്വതിയെ ശല്യം ചെയ്യല്ലടാ. എന്താണോ ഇവിടെ സാർ? ആഭ്യന്തരമന്ത്രിയുടെ മകൻ ഒരു പ്രതിയെ ചവിട്ടി കൂട്ടുകയാണ് സാർ. അയാൾ ഇപ്പൊ ചാങ് സാർ. സാറൊന്ന് കമ്മീഷണറെ വിളിച്ച. യെസ് കമ്മീഷണർ. സാർ, സി എ ദിനേശ് മേനോനാണ് സാർ. ക്യാമ്പസിൽ നിന്നും കസ്റ്റഡി എടുത്ത പ്രതിയെ ഹോം മിനിസ്റ്ററുടെ മകൻ മഹേന്ദ്രൻ ഇവിടെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ് സാർ. മഹേന്ദ്രന് ഫോൺ കൊടുത്തേ സാർ. മഹി കമ്മീഷണർ. ഹലോ. ആ മഹി, ഞാനാ. അങ്കണത്തിൽ ഇടപെടണ്ട മഹി, പ്ലീസ്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ സമാധാനം പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാ. നിന്റെ അച്ഛൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിയേണ്ടി വരും. നമ്മളുടെ അശ്വതിയെ ഇൻസൾട്ട് ചെയ്ത് ഈ ചെറ്റ എവിടെയിട്ട് കൊല്ലും ഞാൻ. അങ്കൾ പ്ലീസ്, ഞാൻ പറയുന്ന എടുത്താത്തോ സാർ. നമ്മുടെ സുഗുണ സാർ അതോടെ പോയി. ഇതെന്താ സംഭവം? താനെന്താ ഇവിടെ? സാറെന്താ ഇതിനകത്ത്? കണ്ടൂടെ, ഞാൻ അഭയ കേസിന്റെ ഫയല് തപ്പുകയായിരുന്നു. അങ്കിൾ അവൻ അശ്വതി ഉപദ്രവിച്ച് നടന്നപ്പോ എനിക്കങ്ങോട്ട്. ഐ നോ. മഹി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നോടൊപ്പമുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അശ്വതി ഇതൊക്കെ അറിഞ്ഞാ വിഷമിക്കല്ലേ. അങ്കിള് അശ്വതി അടുത്തുണ്ടോ? മോളെ, ദമാഹി, അവന്റെ ഒരു കാര്യം, നിന്നെ ശല്യം ചെയ്ത പ്രതിയെ അവൻ ലോക്കപ്പിലിട്ട് ശരിക്ക് കൈകാര്യം ചെയ്തു. അവന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. എനിക്കൊന്നും പറയാനുമില്ല, കേൾക്കാനുമില്ല. ഹലോ, കുറച്ച് കൂടുതലാ പെണ്ണിനെ. നിനക്കൊന്നും സംസാരിച്ചാൽ എന്താ? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. അത് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചാ മതിയോ? ഞാനും കൂടി സമ്മതിക്കണ്ടേ?
ഞാൻ തീരുമാനിക്കും, നീ അനുസരിക്കും. മനസ്സിലായോ? അമ്മയില്ലാത്ത കുട്ടി അവളെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. എടോ കിളവൻ നമ്പൂതിരി, ഞാൻ അവളുടെ വിവാഹം നടത്താൻ പോകുന്നതേ ആഭ്യന്തരമന്ത്രിയുടെ മോനുമായിട്ടാ, അല്ലാതെ കണ്ട അണ്ടനും അടവോടനുമായിട്ടൊന്നും അല്ല. മഹീന്ദ്രന് അവളിൽ ഇങ്ങനെ ഒരു ഭ്രാന്ത് തോന്നിയത് എന്റെ ഭാഗ്യം. എടോ ഈ കല്യാണം കഴിഞ്ഞ ഞാൻ DGP ആ, മനസ്സിലായോ? രമണേ, രമണേ, ഒരു ചായക്ക് വെച്ചിട്ട് നീ ഇവിടെ എന്തെടുക്ക? എന്റെ മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങളെ ഈ ചെറുക്കൻ കാണിക്കണേ! ഒന്നിട്ട് ചെയ്യൂല്ലേ, ചെയ്യുന്നിട്ട് കാണല് സമ്മതിക്കട്ടെ. അസൂയ മുസൽമാൻ തകർത്ത ദാമ്പത്യം എന്നെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിലത് വായിക്കണം. എല്ലാ ആണുങ്ങളും ഒരുപോലാണെന്നാണ് ഏതൊരാണും തന്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ അല്ലെന്ന് നീ തെളിയിക്കരുത്. മനസ്സിലായില്ല. നീ ഇങ്ങനെ ശരപഞ്ചരത്തിലെ ജയം കളിച്ച് എന്റെ കുടുംബജീവിതം തകർക്കരുത്, പ്ലീസ്. രുക്മിണി, നീ നമ്മുടെ സൂര്യ എടുത്ത് കാര്യം പറഞ്ഞു ഒന്ന് ചൂടാക്കടി. എടി ആടി വരുമ്പോ തടി കൊണ്ട് ബ്ലോക്ക് ചെയ്യാ അവനെ പറ്റൂ. തല്ലുകൊണ്ടവൻ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. അയ്യോ, എന്റെ ആങ്ങളെ കൊലക്ക് കൊടുക്കാൻ എന്നെ കിട്ടില്ല. അപ്പൊ ഞാൻ ചത്തുവട്ടെ. ഭർത്താവ് പോയ വേറൊരു ഭർത്താവിന്, ആങ്ങളെ പോയാലേ ഇനി ഒരു ആങ്ങളെ കിട്ടില്ല. എറിഞ്ഞു കൊന്നുകളയ്ക്കാൻ. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല. പിന്നെ ജനിക്കേണ്ടവനേ അല്ല. കേറിപ്പോടിയകത്ത് എന്താ ചേച്ചി പ്രശ്നം? വധഭീഷണിയുള്ള പെങ്കൊച്ചിന് പ്രൊട്ടക്ഷൻ പോണെന്ന് പറഞ്ഞ് മോളിൽ നിന്ന് ഓർഡർ. ഇപ്പതാ സൂണേട്ടൻ പറയാ, സൂണേട്ടന് വരെ നീ പോണെന്ന് പേടിച്ചിട്ടാണേ. ഇത്ര പോവളയാ പ്ലീസ്. എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ നിർബന്ധിക്കരുത്. കമ്മീഷണറുടെ മകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്റെ തൊപ്പിയാ തെറിക്കുന്നത്. എന്റെ തൊപ്പി തെറിച്ചാൽ ഇവിടെ ആർക്കൊന്നുമില്ല. അളിയൻ എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ആർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാര്യമാ പറഞ്ഞതെന്ന്? ആ കമ്മീഷണറുടെ മകളുടെ. ഈ അളിയൻ പഠിപ്പിച്ച നമ്പറുകൾ ഒന്നും മറക്കണ്ട, ധൈര്യമായിട്ട് ചെന്നോളൂ. പോകോ. എന്താ വധഭീഷണിയുള്ള കമ്മീഷണർ മകൾക്ക് ഇന്നു മുതൽ പേഴ്സണൽ പോലീസ് പ്രൊട്ടക്ഷൻ? ഇറ്റ്സ് എൻ ഓർഡർ ഫ്രം ദി സിറ്റി പോലീസ് കമ്മീഷണർ. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദി കാർ. കമ്മീഷണർ ഓർഡർ പിൻവലിച്ചാൽ ഞാൻ പോയേക്കാം. യെസ്. എന്താ ഇത്? എനിക്ക് ആരുടെ പ്രൊട്ടക്ഷൻ വേണ്ട. വേണം. നിന്നെ ആ വരുണ്ട ഗ്യാങ് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് മഹീന്ദ്രനാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. പ്ലീസ്, നീ ഞാൻ പറഞ്ഞതനുസരിച്ചാ മതി. കേട്ടല്ലോ, ഇനി തന്റെ കൺട്രോൾ എന്റെ കൈകളിലാണ്. വണ്ടി എടുക്ക്. മിസ് അശ്വതി, ഇതിനു മുമ്പ് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല. വെരി ഗുഡ്. ആരെങ്കിലും ഭാവിയിൽ പ്രണയിക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. ഓ, സുന്ദരനും സുമുഖനുമായ ഒരു പോലീസ് ഓഫീസർ. പ്രണയാഭ്യർത്ഥന നടത്തിയാലോ? എന്താ തന്റെ ഉദ്ദേശം? പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ആളുടെ ക്യാരക്ടർ മനസ്സിലാക്കുക എന്നുള്ളത് പ്രൊട്ടക്ഷൻ ഓഫീസർ ഉത്തരവാദിത്തമാണ്. വണ്ടി നിർത്താൻ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. എനിക്കിഷ്ടമായി. എന്താ ആ പദപ്രയോഗം? ഇഡിയറ്റ്. ലൂസ് ടോക്ക് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഡാഡിയോട് കംപ്ലൈന്റ് ചെയ്യും. ഒരിക്കലും വിശ്വസിക്കില്ല. പ്രൊട്ടക്ഷൻ ഒഴിവാക്കാനുള്ള തന്റെ അടവാണെന്നെ കമ്മീഷണർ കരുതു. സ്റ്റൂപ്പിഡ്. എനിക്കിഷ്ടം ഇഡിയറ്റ് ആണ്. ഹലോ, എങ്ങോട്ടാ?
എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് കമ്മീഷണർസ് ഓർഡർ. ഇതേ കോളേജ് ക്യാമ്പസാ, ഇവിടെ ഈ കാക്കിക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാ മതി. കുട്ടി പേടിക്കണ്ട, ഞാൻ ഈ പരിസരങ്ങളിൽ തന്നെ ഉണ്ടാവും. എന്താടാ ഇവിടെ കാര്യം? സ്റ്റുഡന്റ് ആണ് സാർ. പോയിക്കോളൂ. Pith is the inner core of the step. It is the ground tissue present at the center of the step, inner to the vascular bundles. Mostly, it is parenchymatous, formed of thin-walled and loosely arranged cells. Okay, students. See you tomorrow. How? Raksha pettu. Dey, ayala. Inipa last period ile. നമുക്ക് ക്ലാസ് കട്ട് ചെയ്ത് മുങ്ങിയാലോ? എന്തിന്? ഇന്ന് മുഴുവനും അയാൾ എന്നെയും കാത്ത് എന്റെ കാറിന് കാവല് നിക്കട്ടെ. നമുക്ക് പുറകിലെത്തി ഗേറ്റ് വഴി പോവാം. ലെറ്റ്സ് ഗോ. ഓക്കേ. നിന്റെ ആ പ്രൊട്ടക്ഷൻ ഓഫീസർ കോളേജിൽ കിടക്കുന്നത് എന്റെ കാറിന് കാവല് നിന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും. എന്റെ അടുത്താണ് അവന്റെ വേഷം കെട്ടു. Bearer, one coffee. നാളെ കാലത്ത് നീ രജിസ്റ്റർ ഓഫീസിൽ വരും, ഒപ്പിട്ട് തരും. കേട്ടോ, ഈ ചേട്ടനെ വീട്ടിൽ കൊണ്ടാക്കണം സുരക്ഷിതമായിട്ട്. My God. Just one second. എന്താ അശ്വതി, നീ എന്താ ഒളിച്ചളിക്ക? ഞാൻ ഫോൺ വിളിച്ച എനക്കെന്താ സംസാരിക്കുന്ന ഒരു മടി? ലുക്ക്, യു ആർ മൈ വുഡ് ബി, അത് മറക്കണ്ട. നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ ഇപ്പൊ എന്നോട് മിണ്ടിന്ന് കരുതിയോ, കൂടെ കറങ്ങിന്ന് കരുതിയോ, ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ കിടന്നു കരുതിയോ, ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നിന്നിലുള്ള അധികാരം ഞാൻ പണ്ടേ തീരെഴുതി മേടിച്ചതാ നിന്റെ തന്ത കമ്മീഷൻ നടത്തുന്ന, മനസ്സിലായോടെ? കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, എന്നിട്ട് മതി ഈ അധികാരവും അവകാശമൊക്കെ. ഈശ്വര, ഇവന് നീയായിട്ട് അയച്ചതാ ഇത്. ഞാൻ തകർക്കും. നിന്റെ മനസ്സിൽ ഞാനല്ലാതെ മറ്റു വല്ലതും ഉണ്ടെങ്കിൽ അറിയാലോ ഈ മഹേന്ദ്രന്, കൊന്നോളയും ഞാൻ. എക്സ്ക്യൂസ് മീ. എന്താ സാർ പ്രോബ്ലം? അത് ചോദിക്കാൻ നീ ആരാ? ആരടി? ഞാനോ? ഓഫീസർ, ഈ കുട്ടിയുടെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഓഫീസർ ഫ്രം ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അശ്വതി വരൂ. വരാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഫാന്റാസ്റ്റിക്. ഞാനിപ്പോ കൂടെ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ താനിപ്പോ ജീവനോടെ ഉണ്ടാവായിരുന്നില്ല. അയാൾ ആരാണെന്ന് അറിയോ? ഇല്ല. ഹോം മിനിസ്റ്ററുടെ ഒരേ ഒരു മകൻ മഹേന്ദ്രൻ. അപ്പോ അയാളാണ് തന്നെ കുട്ടി. പക്ഷെ കുട്ടിയുടെ മനസ്സിൽ അയാളോട് വെറുപ്പാണെന്നും ആ വേക്കൻസി ഇപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ഒഴിഞ്ഞു കിടക്കാണെന്നും ഞാൻ മനസ്സിലാക്കി. ആ വേക്കൻസി റിസ്ക് ഉള്ള പോസ്റ്റ്. ആസ് എ പോലീസ് ഓഫീസർ ഏത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. ഒരു ഡ്യൂട്ടിക്ക് ഇറങ്ങി തിരിച്ചാൽ അത് പൂർത്തീകരിച്ചിട്ടേ ഞാൻ തിരിച്ചെത്താറുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ കുട്ടിയുടെ പ്രൊട്ടക്ഷൻ എന്റെയും കൂടി ആവശ്യമാണ്. എന്റെ മനസ്സിൽ നമുക്ക് വേണ്ടി പല പദ്ധതികളും ഞാൻ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു. കമ്മീഷണറുടെ ഓർഡറിലും അധികാര ബലത്തിലുമാണ് നിങ്ങൾ ഇപ്പൊ എന്റെ പ്രൊട്ടക്ഷൻ ഓഫീസറായി നിൽക്കുന്നത്. അതേ കമ്മീഷണർ നാളെ ശത്രുവായി മാറിയ ഇന്ന് കാണിക്കുന്ന ഈ ധൈര്യം പോരാതെ വരും. ഇനി മുതൽ പ്രൊട്ടക്ഷന്റെ പേരും പറഞ്ഞ് എന്റെ മുന്നിൽ വരരുത്. വന്നാൽ ഞാൻ എന്റെ പഠിപ്പ് നിർത്തി വീട്ടിലിരിക്കും. അവിടെ ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ലല്ലോ. അല്ല, പഠിപ്പ് നിർത്തി എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഡ്യൂട്ടി നിർത്താൻ പറ്റില്ലല്ലോ. ഡ്യൂട്ടി എന്റെ ജീവിതമാണ് കുട്ടി. അല്ല, ഞാൻ പറയുന്ന അതെ. എവിടെ നിന്റെ പ്രൊട്ടക്ഷൻ ഓഫീസർ? കണ്ടില്ലല്ലോ, ആ ശല്യം ഇനി ഉണ്ടാവില്ല. ഞാൻ ഒഴിവാക്കി. അയാളെ പിണക്കേണ്ടിയിരുന്നില്ല. എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല മാച്ചായിരുന്നു. മാച്ചോ? എനിക്ക് കാക്കിട്ട വർഗത്തിൽ തന്നെ ഇഷ്ടമല്ല. ബൈ ബൈ ബൈ. Thank you.
കുറച്ച് ദിവസം ആയിടി നിന്നിങ്ങനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ ഞങ്ങൾ നോക്കി നടക്കും. മനസ്സിലായില്ല അല്ലേ? നിന്റെ തന്തയുടെ അധികാരബലം ഉപയോഗിച്ച് എന്റെ വരുണിനെ പൊക്കി അകത്തിട്ടെങ്കിലും അബ്കാരി കോൺട്രാക്ടറായ ഈ ഉണ്ണിത്താൻ അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഞാൻ അവന്റെ ചേട്ടനായി പോയില്ലേ? പിന്നെ ഞാൻ എന്തിനാടി കൊച്ചെ ചെല്ലും ചെലവും കൊടുത്ത് ഇവന്മാരിങ്ങനെ പോറ്റി വളർത്തുന്നത്? അഞ്ചംഗ സംഘം മാനഭംഗപ്പെടുത്തി കൊന്ന നിന്റെ പടം നാളത്തെ എല്ലാ പത്രങ്ങളിലും വരുത്തും ഞാൻ. നിന്നെ ഞാൻ ശരിക്കൊന്ന് കാണാനിരിക്കായിരുന്നു. ഇനി എന്തായാലും ഈ രണ്ട് കണക്കൂടി ഒരുമിച്ചൊക്കെ തീർക്കാം. അടിച്ച് കൊല്ലണം ആ പട്ടിയെ. തലക്കടിയേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ചെകുത്താൻ ഉദ്യോഗജനകമായ നിമിഷങ്ങൾ. മനോഹര, ഇങ്ങോട്ട് വന്നേ. ദേ കമ്മീഷണറുടെ മകള്. മനോഹരമായ ട്വിസ്റ്റ്. അടിയേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന നായകനെ കാണാൻ എത്തുന്ന നായിക ഇരുവരും കണ്ടുമുട്ടുന്ന ആ മുഹൂർത്തം പ്രണയത്തിലേക്ക്. കമ്മീഷണർ അറിഞ്ഞാൽ വീണ്ടും ട്വിസ്റ്റ്. ഇതിനെല്ലാം വഴിയൊരുക്കിയ എസ് ഐ സൂനന്റെ തൊപ്പി വെച്ച തല. എന്റെ തല രക്ഷിക്കാൻ ഒരു മാർഗമില്ലേ? ഒരു ട്വിസ്റ്റ് ഉണ്ട്. എസ് ഐ ആണെന്ന് അറിഞ്ഞിട്ടാണ് അവൾ സൂര്യയെ പ്രണയിക്കുന്നത്. അല്ലെന്നറിഞ്ഞാൽ അവൾ ഒരുപക്ഷെ പിന്മാറിയേക്കാം. എക്സ്ക്യൂസ് മീ, യെസ്. എസ് ഐക്ക് എങ്ങനെയുണ്ട്? കുട്ടി ഇങ്ങോട്ട് വരൂ, എനിക്ക് കുറച്ച് നഗ്ന സത്യങ്ങൾ തുറന്നു പറയാനുണ്ട്, പ്ലീസ്. സുഗുണേട്ടനോടെ അദ്ദേഹം പ്രണയാർത്ഥിയായ ഒരു പെൺകുട്ടിയെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. എന്നെ മനസ്സിലാക്കൂ, സത്യം മനഃപൂർവ്വമല്ല, സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ്. വേണമെങ്കിൽ ഞാൻ കാലു പിടിക്കാം, പ്ലീസ്. എന്റെ ജീവിതം നശിപ്പിക്കരുത്, എന്നെ മനസ്സിലാക്കോ.
ഇതെന്താ കുത്തപ്പിനാറ് സുഗുണേട്ട രുക്മിണി എവിടെ? രുക്മിണി ആ പെൺകുട്ടി ഞാൻ തന്റെ പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലേ, എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. ഞാൻ അറിഞ്ഞു കള്ള പോലീസാണെന്ന്. അല്ല, അത് എന്റെ അളിയനൊരു യഥാർത്ഥ പോലീസാണെന്ന് കരുതിയ ഞാൻ അത്രയും വെറുപ്പ് കാണിച്ചത്. പോലീസുകാരെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ? അല്ല, തന്റെ ഡാഡി പോലീസ് അല്ലേ, സിറ്റി പോലീസ് കമ്മീഷണർ. അതുകൊണ്ട് തന്നെയാ പോലീസുകാരെ ഇഷ്ടമല്ലാണ്ടായത്. അച്ഛന്റെ മരണശേഷം അമ്മയ്ക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു ഈ കമ്മീഷണർ. എനിക്ക് 10 വയസ്സുള്ളപ്പോഴേ എന്റെ അമ്മ മരിച്ചത്, അല്ല കൊല്ലപ്പെട്ടത്. മൂന്ന് മാസം കഴിയും മുമ്പ് അയാള് വേറെ വിവാഹം കഴിച്ചു. ഹോം മിനിസ്റ്റർ മകൻ എന്നോട് തോന്നിയ കമ്പ, അതുകൊണ്ട് മാത്രം ആ കമ്മീഷണർ എന്നെ ജീവനോട് വിട്ടിരിക്കുന്നത്. ചുരുക്കത്തില് തനിക്കൊരു പ്രൊട്ടക്ഷൻ ഓഫീസർ എന്തായാലും കൂടിയേ തീരും അല്ലേ? ഇഡിയറ്റ്. എങ്ങനെ? അവർ അടുത്തു ചെകുത്താനും മാലാക്കിയും ഒരിക്കലും പിരിയാനാകാത്ത വിധം അവരുടെ ഹൃദയങ്ങൾ ചേർന്നു കഴിഞ്ഞു. പ്രണയലോകത്തെ മാടപ്പിറാവുകളായി അവർ പറന്നു നടക്കുക. അവരുടെ പ്രണയരംഗങ്ങൾ നീ നോക്കിക്കോ. ഈ നോവൽ സിനിമയാക്കുമ്പോൾ വിദേശ രാജ്യത്ത് വെച്ചൊരു പ്രണയഗാനം ചിത്രീകരിച്ച് പ്രൊഡ്യൂസർക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ആണ്. ഒരു വമ്പൻ ട്വിസ്റ്റ്. I'll do that. Okay. Hey, no, uncle, please. You come with me. യൂണിഫോം ഇടാൻ അർഹതയില്ലാത്തവൻ യൂണിഫോം ഇട്ടാൽ അത് ക്രിമിനൽ ഒഫൻസ് ആണ്. ചുരുങ്ങിയതൊരു 4-5 വർഷത്തെ ശിക്ഷ കിട്ടും. അളിയനും അളിയനും രക്ഷിക്കണം സാർ. രക്ഷിക്കാതെ പറ്റൂ? എന്റെ മോൾ അവനെ ഇഷ്ടപ്പെട്ടു പോയില്ലേ? സൂര്യ, അവനിൽ ഞാനൊരു എഫിഷ്യന്റ് പോലീസ് ഓഫീസറെ കാണുന്നുണ്ട്. അവൻ എഡ്യൂക്കേറ്റഡ് അല്ലേ? അതെ. ഐ ജിയെ കൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യിക്കാം പോലീസിലേക്ക്. ആ, ഇപ്പൊ ഒരു അവസരം വന്നിട്ടുണ്ട്. ആ റെയിൽവേ കോളനി താമസിക്കുന്ന കൊട്ടേഷൻ വാസുവിനെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഈ ക്രിമിനൽസിനെ കുറിച്ച് അന്വേഷിക്കാറില്ല സർ. പോലീസ് പലവട്ടം ശ്രമിച്ചതാണ് അയാളെ പിടികൂടാൻ, പക്ഷെ നടന്നില്ല. സൂര്യ വിചാരിച്ചാൽ അത് എളുപ്പം സാധിക്കും. അവനെ പിടികൂടിയത് സൂര്യയാണെന്ന് അറിഞ്ഞാൽ ഐ ജി ഇംപ്രസ്ഡ് ആവും, പിന്നെ ജോലി വളരെ എളുപ്പം. നല്ലൊരു കാര്യത്തിന് വേണ്ടി അല്ലടോ അവൻ ഒരിക്കൽ കൂടെ പോലീസ് യൂണിഫോം എടുത്തേ. താൻ വിചാരിച്ചാലേ അത് നടക്കൂ. ഞാൻ ഏറ്റവും, പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് രഹസ്യങ്ങളൊന്നും തൽക്കാലം സൂര്യ അറിയണ്ട. ശരി സാർ.
സാർ, പിന്നെ സാറേ, ആ കൊട്ടേഷൻ വാസുവിനെ പറഞ്ഞു വിട്ടിട്ട് ആ മരം കണ്ട സിയെ നമ്മുടെ സൂര്യയെ പിടിച്ച് അകത്തിട്ടേക്കുന്നു. അകത്തുണ്ട് ഡിസ്മിസ് ചെയ്യണ്ട സാറേ, സസ്പെൻഡ് ചെയ്താൽ മതി, കഞ്ഞി ഓടിച്ചു പോട്ടെന്നേ. സൂര്യ തനന്നിറക്കി വിടവനെ, ഞാനൊന്ന് കാണട്ടെ. ഇൻസ്പെക്ടർ ബൽറാമിന് ശേഷം പോലീസ് ഡ്രസ്സിൽ ഇത്രയും മാച്ചുള്ള വേറൊരാളെ കാണില്ല സർ. എന്റെ അളിയനായതുകൊണ്ട്. പോലീസ് യൂണിഫോമിൽ ഒരുത്തൻ മോഷണവും പിടിച്ചു പറയും ഗുണ്ടായസും ഒക്കെ ആയിട്ട് ഈ സിറ്റിയിൽ വിലസുന്നുണ്ടെന്ന് എന്റെ ജൂറിസ്ഡിക്ഷനിലുള്ള 7 സ്റ്റേഷനിലാണ് പരാതി കിട്ടിയിട്ടുള്ളത്. സാർ ഉദ്ദേശിക്കുന്ന ആള് ഞാനായിരിക്കില്ല. ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം പോലീസിനെ സഹായിച്ചിട്ടുണ്ട്. പോലീസിനെ സഹായിക്കാൻ നീ ആരടാ നായിന്റെ മോനെ? സാർ, സൂര്യ എന്റെ അളിയനാണ്. സാറ് പറഞ്ഞിട്ടല്ലേ കൊട്ടേഷൻ വാസുവിനെ പിടിക്കാൻ ഞാൻ അളിയനെ പറഞ്ഞയച്ചത്. തെറിച്ച തൊപ്പിയുമായിട്ടിരുന്ന അഴി എണ്ണണ്ടെങ്കിൽ മിണ്ടരുത്. മാറി സാർ, മാറിക്കോ. നിനക്ക് പ്രേമിക്കാൻ കണ്ടത് കമ്മീഷണറുടെ മകളെ, അതും ആഭ്യന്തരമന്ത്രിയുടെ മകന് കല്യാണം പറഞ്ഞു വച്ചിരിക്കുന്ന പെണ്ണിനെ. സാർ, ഇത് ചതിയല്ലേ? അതെ, ചതിയാണ്. മനസ്സിലായില്ലേ? എടോ, ഒരു പെണ്ണിനെ പ്രേമിച്ചു എന്ന കുറ്റത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഇവനിട്ടിരിക്കുന്ന ഈ യൂണിഫോം കണ്ടു, ഇത് ജാമ്യമില്ലാത്ത വകുപ്പാ. ഇനി ഇതുപോലെ ഇല്ലാത്തതും തെളിയിക്കപ്പെടാത്തതുമായ പല കേസുകളും ഞാൻ ഇവന്റെ മേലെ അടിച്ചേൽപ്പിക്കും. അങ്ങനെ ഒരു 4-5 കൊല്ലം നിന്നെ അകത്തിട്ട് പൂട്ടാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കും. ആ കാലയളവിനുള്ളിൽ അശ്വതിയുടെ വിവാഹം ഞാൻ നടത്തിക്കോളാം. അഞ്ചല്ല സാറേ, 50 കൊല്ലം അകത്തിട്ടാല് അശ്വതി എനിക്ക് വേണ്ടി കാത്തിരിക്കും. വേദനിക്കില്ല സാർ, അശ്വതിക്ക് വേണ്ടി കൊള്ളുന്ന ഈ അടി എനിക്ക് വേദനിക്കില്ല. അടിച്ചു കൊല്ലടോ ഈ പട്ടിയെ. എന്താ സൂട എന്റെ കുട്ടിക്ക് പറ്റിയത്? അവനെ ഒന്ന് നന്നാക്കാനല്ല നിന്റെ അടുത്തേക്ക് അയച്ചത്? എന്നിട്ടിപ്പോ ചതിച്ചതാ. കുന്നത്ത് വീട്ടിൽ മാധവൻ മാഷ്. മാഷ് വരണം, നിങ്ങളെ ഇൻഫോം ചെയ്തത് ഞാന്. സുഗുണൻ അവിടെ നിന്നാ മതി. ഞങ്ങളുടെ കുട്ടി ചെയ്ത കുറ്റം കണ്ടില്ലേ? നിങ്ങളുടെ കുട്ടിക്ക് ഒരു സുപ്രഭാതത്തിൽ പോലീസ് ആവണമെന്നൊരു മോഹം, നോൺ ബെയിലബിൾ ഒഫൻസാ. പിന്നെ കമ്മീഷണറായ എന്റെ മകളെ തന്നെ പ്രേമിച്ച് വിവാഹം കഴിക്കണമെന്ന് മറ്റൊരു മോഹം. ഇവന്റെ അതിമോഹങ്ങളൊക്കെ ഞാൻ മുളയിലെ അങ്ങ് നുള്ളി. സാർ, അറിവില്ലായ്മ കൊണ്ട് അവൻ ചെയ്ത തെറ്റുകൾ മാപ്പാക്കണം. എന്റെ കുട്ടി അവനൊരു പാവാ. ഓഹോ, കുന്നത്ത് വീട്ടിൽ മാധവ മാഷയുടെ മകൻ ന്യായമായ കാര്യത്തിൽ ഇടപെടൂ. ആണോ? എങ്കിൽ ഇവൻ കുന്നത്ത് വീട്ടിൽ മാധവ മാഷിന്റെ മകനായിരിക്കില്ല. ആ മാഷേ, താനൊന്ന് ഭാര്യയോട് പോയി ചോദിക്കേ, നാട്ടിലെ ഏത് ചട്ടമ്പിക്കാണ് ഇവൻ പിഴച്ച് പെറ്റുണ്ടായതെന്ന്. നിനക്കൊക്കെ പൊള്ളിയല്ലേ? എടാ, നിന്നെ പോലുള്ള തെമ്മാടികളെ കൈകാര്യം ചെയ്യാനുള്ള 18 അടവും പയറ്റിട്ടടാ ഞാൻ ഈ പദവിയിലെത്തിയത്. കിടന്ന് പിടക്കല്ലേ? ഏതായാലും ഇവന്റെ കരളുറപ്പ് കൊള്ളാം. ഞാൻ ഇവിടെ ഇട്ട് ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതച്ചിട്ടും അവന്റെ ശൗര്യം കണ്ടില്ല. സാർ, ക്ഷമ കാണിക്കണം. കുട്ടികളുടെ സ്നേഹബന്ധമാണ് അങ്ങക്ക് പ്രശ്നമെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. തറവാടിത്തത്തിനും സമ്പത്തിലും കുന്നത്ത് മാധവ മാഷ ഒട്ടും മോശക്കാരല്ലെന്ന് കൊല്ലംകോട്ട് ആരോടെ അന്വേഷിച്ചാലും സാറിന് മനസ്സിലാവും. എനിക്കുള്ളതല്ല ഇവന്, സാറിന് സമ്മതമാണെങ്കിൽ കുട്ടികളുടെ ആഗ്രഹം നിറവേറട്ടെ, നമുക്ക് ഇതൊക്കെ ഉറപ്പിക്കാം. ആഭ്യന്തരമന്ത്രിയുടെ മകനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന എന്റെ മോക്ക് വില പറയുന്നുടാ. എന്റെ അച്ഛനെ തൊട്ട, നിന്റെ തന്തെ ഒന്ന് തൊട്ടാ നിനക്കങ്ങ് പൊള്ളുവെങ്കി ആ പൊള്ളൽ എനിക്കൊന്ന് കാണണം. എടാ കമ്മീഷണറെ,
എന്നെ അകത്താക്കുന്നെങ്കിൽ അത് തൂക്കിക്കൊള്ളാനുള്ള വകുപ്പിലായിരിക്കണം. ഇല്ലെങ്കിൽ സൂര്യ എവിടെ നിന്ന് വെളിയിലിറങ്ങിയ ആദ്യം വെട്ടുന്നത് നിന്റെ തലയായിരിക്കും. നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങില്ല. നിനക്ക് വേണ്ടി വാദിക്കാനോ വക്കാലത്ത് പറയാനോ ഒരുത്തനും വരില്ലടാ. അതിന് ചങ്കറൊപ്പും കൈക്കരുത്തുള്ള മറ്റൊരവതാരം ഇനി ഈ ഭൂമിയിൽ ജനിക്കണം. പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാ ജനങ്ങള് ഗുണ്ടകളെ സഹായത്തിന് വിളിക്കുന്നത്. നിയമവും രാഷ്ട്രീയക്കാരെയും കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന ഇയാളെ പോലുള്ളവരെ പിടിച്ചുകെട്ടി എന്റെ മകനെ രക്ഷിക്കാൻ എനിക്കറിയാം. ഇവ മാത്രമല്ല, എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. ഞാൻ വിളിച്ചാൽ അവൻ വരും. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ഈ കുന്നത്ത് മാധവൻ മാഷ് ചങ്കുപൊട്ടി പറയുക, കൊണ്ടുവരും ഞാൻ അവനെ. വരട്ടുണ്ടി അന്ത രാജാ വരട്ട. പാപ്പ ഇതുവരയ്ക്കും உங்க காயிரில நாங்கதா வாங்கிருக்கோம் அதுக்கு சரியா பணமும் வாங்கிருக்கீங்க இப்போ அந்த ராஜா சொன்னதா வேதமாக்கா இதுவரைக்கும் நீங்க எங்களை ஏமாத்திட்டு வந்திருக்கீங்க குறஞ்ச பணத்தை கொடுத்து எங்க வயித்துல அடிச்சிருக்கீங்க ராஜான்னு சொன்னதுதான் சரி இனிமே எங்களுக்கு இடத்தரகரங்க வேண்டாம் டேய் இந்த ஊரை ஆட்சி பண்ணிட்டு இருக்கிற மந்திரி ஏ தம்பி இங்க நாங்க வச்சதுதான் சட்டம் நாங்க சொல்றபடி நீங்க கேட்கல இங்க இருக்கிற உங்க காய்கறிகள் அவ்வளவு அழிஞ்சி நாசமா போயிடும் அழிய போக விட மாட்டேன்டா എത്തനെ വാട്ടി ചൊല്ലിയിരിക്കേ ആനാണി കേൾക്കവേ ഇല്ല ഒന്ന് തിരുത്തവേ മുടിയാ
ஏதாவது பண்ண உடம்பு இருக்கும், ஆனா உயிர் இருக்காது. தெரியுமில்ல, ராஜா செய்யறதா சொல்வா, சொல்றது மட்டும்தான் செய்வான். ராஜா ராகேஷ் சிவாலி ஐபிஎஸ் இந்த சட்டியாரோட ஆளு. ஹலோ, அரஸ்ட் ஹிம். ஒரு நிமிஷம். யாரு சீஃப் மினிஸ்டர், ஹோம் மினிஸ்டர்? இவங்களுக்குள்ள ஹோம் மினிஸ்டர் போதும்ல. ஓகே சார், சாரி சார். எஸ் சார், மாஃப் கீஜி, மேனே பேச்சானா நீ? அகர் முஜே பதா ஹோதா கி ஆப் ஹோம் மினிஸ்டர் கே ஆத்மி ஹே தோ மே யஹான் கபி நீ ஆதா. கல்தி ஹோ கயி, சாரி. ஜிந்திதா தமிழ் செல்லாதே. இங்கிலீஷ்ல பேசினா பெரிய நாலேஜ் இருக்கலையா? லுக் மிஸ்டர் ஐபிஎஸ் திவாரி, ஐ ராஜா, த செட்டியர்ஸ் ஆல் வில்லன்ஸ், பேட் மேன், ஃபைட் மீ பட் ஃபெயில், ஐ சக்சஸ், வெரி க்ரூவல் மேன், அரஸ்ட் ஹிம், ஐ டெல் ஹோம் மினிஸ்டர். தேங்க் யூ மிஸ்டர் ராஜா. தேங்க் யூ, தேங்க் யூ. എന്റെ ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാർക്ക് പോലും പേടിയാ. ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട് മൂന്ന് സായിപ്പന്മാർ ബോധം കെട്ടി വീണിട്ടുണ്ട്. വെരി അൺകോൺഷ്യസ്. അയ്യോ, മണി എന്നാവാ? ഉള്ളവാങ്ക, ഉള്ളവാങ്ക. ഉക്കാരുങ്ക, ഉക്കാരുങ്ക. നീരിക്ക് ഞാൻ ഇങ്ങനെ നിക്കറേ. ഞാൻ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. പണ്ട് കേരളത്തിൽ വെച്ച് തൂക്കുകയർ ഉറപ്പായ ഒരു കേസിൽ നിന്നും എന്നെ രക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറ്റി വിട്ട ഒരാളുണ്ട്, രാജേന്ദ്ര ബാബു. അദ്ദേഹം ഇപ്പോ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറാ. അദ്ദേഹത്തിന് നിന്റെ ഒരു സഹായം വേണം. ഞാൻ വാക്കു കൊടുത്തു. മണിയനെ, ഞാൻ ഉങ്ങക്കിട്ട് എത്ര വാട്ടി ചൊല്ലിരിക്കെ, തമിഴില് പേസുങ്കോ, തമിഴില് പേസുങ്കോ. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് മലയാളം ரொம்ப ரொம்ப ഇഷ്ടം. நானும் அதேமாதிரி, ஐ வெரி லைக் இங்கிலீஷ். சொல்லுங்க. അയാളുടെ മകളെ സ്ഥിരമായിട്ട് ശല്യം ചെയ്യുന്ന ഒരുത്തൻ അവൻ അങ്ങ് തീർത്ത് കളയണം. ഇതാണ് അവന്റെ ഫോട്ടോ. This boy is a very beautiful. Kollapura maattu mele enna chimbadi chumma oru pechukku sonne. Deal amount 50 lakhs, 25 lakhs advance. Anne na avanga kitta kaasu joli cheynavarku prathibalan kittanam, manasilayo? Naan pokiridha ana naayathum iri edhayum seiyamaatte, ungala nambi vaangikiren. Yours faithfully Raja. Enna appo naan varatte? Seringa. കൃഷ്ണൻ പറഞ്ഞ വിവരങ്ങൾ വെച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടി. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കേട്ടു മധുരൈ രാജയുടെ വിശേഷങ്ങൾ. ബഹുകേമം. ജീവിതത്തിൽ ഇന്നേ വരെ നേരായ വഴിയിലേ ഞാൻ പോയിട്ടുള്ളൂ. ഒരു ഗുണ്ടയുടെ സഹായം തേടേണ്ട ഗതികേടുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്കൊരു സഹായം ആവശ്യമുണ്ട്. കുന്നത്ത് മാധവൻ മാഷ്ടറുടെ ഇളയ മകൻ സൂര്യ അവരുടെ ചതിയിൽപ്പെട്ടിരിക്കുകയാണ്. രക്ഷിക്കണം. ഈ പ്രതാപത്തിനനുസരിച്ച തുകയൊന്നും ഈ പാവം മാധവൻ മാഷ്ടറിലില്ല. 50,000 രൂപയുണ്ട്, അഡ്വാൻസ് ആയിട്ടിരിക്കട്ടെ. തുക കുറഞ്ഞു പോയതുകൊണ്ട് സഹായിക്കാതിരിക്കരുത്. വിശ്വസിച്ച് ചെല്ലാൻ വേറൊരിടമില്ലാത്തത് കൊണ്ട് വന്നു പോയതാണ്. ആ, ഇതിലവൻ്റെ ഫോട്ടോയുണ്ട്. കൃഷ്ണ, ഞാൻ പതുക്കെ വന്നാ പോരെ? പോരാ, എനിക്ക് ഒറ്റയ്ക്ക് ഭയങ്കര പേടിയാ. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഭയം. അവരെ കപ്പാടാ.
രണ്ടുപേരും ഒരേ ആൾ തന്നെ. അപ്പൊ മണിയണ്ണനെ തെറ്റി, എറണാകുളം കമ്മീഷണറാണ് വില്ലൻ. ഒരു പക്കം അപ്പ, ഇന്നൊരു പക്കം മണി. മണിയുടെ വാർത്തയെ മീറ മുടിയാത്. ഇപ്പോ എന്നെ ചെയ്യലാം? കളമ്പങ്ങൾ, രാജയുടെ കളി ഇനി കേരളത്തിൽ. മധുരയിൽ നിന്നൊരു ഗുണ്ട ഇറക്കി നമ്മൾ രണ്ടുപേരും കൂടി സൂര്യ കൊന്നതാണെന്ന് നാളെ പുറലോകം അറിഞ്ഞ എങ്ങനെ പുറലോകം അറിയും മഹേന്ദ്ര? എന്റെ ബുദ്ധി പോലീസിന്റെ. സൂര്യയെ ലോക്കപ്പിലിട്ട് കൊല്ലാനുള്ള വഴിയാണ് ഞാനിപ്പോ ആ തമിഴ് ഗുണ്ടയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. കൊന്നു കഴിയുമ്പോ അവനെ കൈയോടെ പോലീസ് അറസ്റ്റ് ചെയ്യും, പിന്നെ അവൻ ഈ പുറലോകം കാണില്ല. നമ്മളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഒരു തെളിവ് അവന് ഉണ്ടാക്കാനും കഴിയില്ല. ഈ ലോകത്ത് ഏത് ഗുണ്ടക്കാടാ ബുദ്ധിയുള്ളത്? ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഈ പണിക്ക് ഇറങ്ങുമായിരുന്നു. ഹലോ, ഐ എം രാജേന്ദ്ര ബാബു. രാജേന്ദ്ര ബാബു ഐ പി എസ്. ഐ ആം എ രാജ. രാജ ഐ പി എസ്. ഐ പി എസ്? യെസ്, ഐ പി എസ്, ഇന്ത്യൻ പോക്കറി സർവീസ്. ഇത് വന്ന് മിസ്റ്റർ മഹീന്ദ്രൻ, സൺ ഓഫ് ഹോം മിനിസ്റ്റർ. അപ്പാ, ഹോം മിനിസ്റ്റർ പയ്യനാ? ഗ്ലാഡ് ടു മീറ്റ് യു, ഗ്ലാഡ് ടു മീറ്റ് യു. ഫോട്ടോ ടേക്ക്. ഇൻ ദ സ്മാർട്ട് ബോയ് താനേ ഉങ്ക എതിരി. സ്മാർട്ട് അല്ല, ഓവർ സ്മാർട്ട്. அது வந்து இந்த பையனுக்கு உங்களுக்கு தமிழ் பேசுறதுக்கு பிரச்சனை என்ன? இங்கிலீஷ்ல பேசுங்க. இந்த மாதிரி சீரியஸ் மேட்டர்லாம் பேசுறதுக்கு இங்கிலீஷ் தான் நல்லது. தட்ஸ் ரைட். சின்ன சின்ன தப்பு இருந்தா கூட பரவாயில்லை, நான் ஒத்துக்கறேன். பேசுங்க, தைரியமா பேசுங்க, தைரியமா பேசுங்க. ஓகே 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 ஓகே. திஸ் இஸ் சூர்யா அண்ட் நவ ஹி இஸ் அண்டர் போலீஸ் கஸ்டடி. ஐ வான்ட் யூ டு கில் ஹிம். எஸ் எஸ் மணி அண்ணன் டோல்ட். ராசா யூ டு, ராசா யூ டு. ஐ செட் எஸ் எஸ் ஐ டு, ஐ டு, எஸ் ஐ டு. என்ன செய்ய முடியும், இங்கிலீஷ்லயே பேசி பழக்கமாய் போச்சு. ஆனா நீங்க மலையாளத்தான் இல்லையா? മലയാളത്തിൽ സംസാരിച്ച പോരെ? ഇംഗ്ലീഷ് ആയിരുന്നു സുഖമാന, ഇവർ ഫ്ലുവന്റ് അല്ലേ, എന്നാ പണ്ണ മുടിയും. കണ്ടിന്യൂ, കണ്ടിന്യൂ. ഓക്കെ, കം ടു ദ പോയിന്റ്. കേപ്പ്. സൂര്യകൊല്ലൻ ഞാനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം എന്റെ പോലീസ് രാജയെ അറസ്റ്റ് ചെയ്യും. ആദ്യം ഞാൻ രാജയെ അറസ്റ്റ് ചെയ്ത് സൂര്യ കിടക്കുന്ന ലോക്കപ്പിലിടുന്നു. ലോക്കപ്പിൽ വെച്ച് നിങ്ങൾ അവനെ കൊല്ലുന്നു. ലോക്കപ്പിൽ കിടക്കുന്ന പ്രതികൾ തമ്മിൽ സംഘടന. ഒരു പ്രതി മറ്റേ പ്രതിയെ കൊല്ലുന്നു. ദാറ്റ്സ് ഓൾ. സാർ, യുവർ ഐഡിയ ഈസ് എ വെരി നൈസ്, ബട്ട് നോട്ട് വാക്കിംഗ്. നടക്കില്ല. ഐ നോട്ട് ഡു, ഞാൻ ചെയ്യില്ല. കാര്യം നടന്നു കഴിയുമ്പോ നിങ്ങൾ എന്നെ ആ കൊലക്കേസിൽ പ്രതിയാക്കി സെൻട്രൽ ജയിലിൽ അടച്ചാലോ? ഐ ആം എ വെരി ക്ലവർ. ബുദ്ധിയുള്ള ഗുണ്ടകളെ നിങ്ങൾ കണ്ടിട്ടില്ല. മിസ്റ്റർ കമ്മീഷണർ, ഐ ടെൽ ലൈക്ക് യു ഡു. ഞാൻ പറയും, അതുപോലെ നിങ്ങൾ ചെയ്യും. അവന്റെ പേരിലുള്ള കേസ് പിൻവലിച്ച് അവനെ പുറത്തിറക്കി ഞാൻ പറയുന്ന സ്ഥലത്ത് അവനെ എത്തിക്കുക. ബാക്കി ആയിടും. അതല്ല, അത് ശരിയല്ല. രാജാനെ ചെയ്യരുതാ സൊല്ലുവാർ, സൊല്ലറത മട്ടും താൻ ചെയ്യുവാർ. അളിയൻ ഇപ്പോ വല്ല കണ്ടകശനിയാണ്. ആണല്ലോ, എന്റെ പെങ്ങളെ കെട്ടി ഒരു ദുർഗുണൻ കുടുംബത്തോട്ട് വന്ന് കേറിയപ്പോ മുതൽ എനിക്ക് കണ്ടകശനിയാ. അങ്ങനെ പറയരുത്, ഞാൻ പാവം. അങ്ങനെയുള്ള ചെറ്റകളെ എന്തിനു വീട്ടിൽ വെച്ചോണ്ടിരിക്കണം? കൈയും കാലും തല്ലി ഒടിച്ച് പട്ടിണി കിട്ടുകൊല്ലണം. മിസ്റ്റർ മനോഹരൻ മംഗളോദയം, താങ്കൾ വെറുതെ കാട് കയറണ്ട. അളിയൻ പറഞ്ഞ ആ കൂറ ഞാനാണ്. ശരി, ഈ അളിയൻ വന്ന കാര്യം പറ. എന്തായി എന്റെ ജാമ്യം? ഇനി എന്റെ ആവശ്യമില്ല, അളിയനെ വെറുതെ വിടാൻ പോകുന്നു. അളിയന്റെ പേരിൽ ചാർജ് ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും പോലീസ് പിൻവലിച്ചു. സത്യം? എന്തിന്? അളിയനെ അറസ്റ്റ് ചെയ്തായി പോലും ഈ സ്റ്റേഷനിൽ ഒരു രേഖയില്ല. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്റെ വാക്കാണ്. അത് ലോ ക്ലാസുകൾ ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഹൈ ക്ലാസുകൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. അളിയ, അളിയനെ തട്ടിക്കളയാൻ ആ കമ്മീഷണർ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഭീകരനെ ഇറക്കിയതായിട്ട് ഞാൻ അറിഞ്ഞു. ചില ഡൂക്കിലി പോലീസുകാരെ പോലെ അല്ല ഗുണ്ടകൾ. അവർ വാങ്ങിച്ച കാശിൽ ജോലി ചെയ്യും. എന്റെ ഗുണ്ടായക്കുരുണ്ടായിരുന്ന നോവൽ വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തരാം. നിന്റെ ഉണ്ടം കുഞ്ഞമ്മേരെ 28. നാളെ അളിയനെ കോടതിയിലേക്കാണെന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറക്കും.
പക്ഷെ കൊണ്ടുപോകുന്നത് വഴിയരികിൽ കാത്തു നിൽക്കുന്ന കൊലയാളിയുടെ മുന്നിലേക്കായിരിക്കും. അയാൾ അളിയനെ തട്ടു. നിനക്കെന്ത് പറ്റിയടെ? എന്റെ ചെകുത്താനെ സ്നേഹിച്ച മാലാഹ ഇന്റർവെല്ല് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് ചെകുത്താൻ കൊല്ലപ്പെട്ടാൽ ഈ എന്റെ മാലാഹ വഴിപിഴച്ചു പോകും. അരുത്, ഒരു ട്വിസ്റ്റ് അനിവാര്യമാണ്. എന്റെ ഹീറോയെ കൊല്ലരുത്, പ്ലീസ്. മനോഹര, ഞാൻ മരിക്കണമെങ്കിൽ അതിന് ഈശ്വരൻ കുറിക്കണം. അല്ലാതെ തമിഴ്നാട് നിന്ന് കെട്ടിയെടുക്കുന്ന ഒരു ഗുണ്ട വിചാരിച്ച സൂര്യ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഗുണ്ട കെട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇത്ര ഗ്ലാമർ പ്രതീക്ഷയില്ല. ഈ സൗന്ദര്യം വെറുതെ വെടക്കാക്കണോ? വെരി കറേജ്, നോ ഫിയർ. ഭയപ്പെടമാട്ടെ, ഭീരുക്കൾ ആയിരം തവണ മരിക്കും. ധീരനു മരണം ഒരു തവണയേ ഉള്ളൂ. തല്ലാൻ വരുന്നവനെ തല്ലണം, കൊല്ലാൻ വരുന്നവനെ കൊല്ലണം. അത് ഈ രാജയുടെ ഒരു പോളിസിയാണ്. ഐ കെയിം ടു എസ്കേപ്പ് യു. എന്താ? ഞാൻ നിന്നെ രക്ഷിക്കാനാ വന്നു. നിന്റെ ശത്രുവിന്റെ കൊട്ടേഷനാ ഞാൻ ആദ്യമായിട്ട്. കൊട്ടേഷൻ ഏറ്റാ പിന്നെ സ്വന്തം തന്തയാണെങ്കിൽ പോലും പിന്മാറാൻ പാടില്ലെന്നാ എന്റെ ആശ മണികണ്ഠന്റെ നിയമം. അല്ലെങ്കിൽ ഏൽപ്പിച്ചവൻ പിന്മാറണം. ഇവന്മാർ എന്താണ് ഈ പുരാണിച്ചോണ്ടിരിക്കുന്നത്? എടാ, ഈ അടിക്കാണെങ്കിലും ഒരു സ്റ്റാർട്ട് കിട്ടണ്ടേ, ഒരു ബിൽഡപ്പ്. അതാ, ആ കമ്മീഷൻ പിന്മാറണമെങ്കിൽ നീ എന്നെ തോൽപ്പിക്കണം. ഒരു നാടകം, എ ഡ്രാമ. യു ബീറ്റ് മീ. എടാ ബീറ്റടാ ചേട്ടാ. ഞാൻ നിന്നോട് ഞാൻ ആക്ട് ചെയ്യാനല്ലേ പറഞ്ഞത്? ഇതാണോ ആക്ടിങ്? ഇതൊരുമാതിരി ഒടുക്കത്തെ അടിയായി പോലടാ. ചുമ്മാ മസലും പരിപ്പിച്ചുകൊണ്ട് നടന്നാ പോരാ. ആക്ടിങ് കം ഓൺ ഫേസ്. അഭിനയ മുഖത്ത് വരണം. എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസ് കണ്ടോ? ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏട്ടാ. ഏട്ടന്റെ എത്രയാകുമ്പോ ഞാൻ ഓസ്കാർ വാങ്ങിക്കും. ഓസ്കാർ. Okay.
പേടിക്കണ്ട, ഇതിലുണ്ടായില്ല. ഈ തോക്ക് നല്ല സ്റ്റൈൽ കാണിച്ച് പിടിച്ചു മേടിച്ചിട്ട് ടു ഡയലോഗ്സ് അടിച്ചിട്ട് ഗോ. അതിപ്പോ ഞാൻ താൻ എന്താടോ വിചാരിച്ചത്? തമിഴ്നാട്ടിൽ നിന്ന് ഒരു തോക്കും കുറെ ഇന്നോവ കാറുമായിട്ട് കെട്ടിയെടുത്ത ഞാനങ്ങ് വരണ്ടു പോകുന്നു. സ്വന്തം തോക്കിന്റെ ഉണ്ട നെഞ്ചത്തോട്ട് കയറണ്ടെങ്കിൽ വന്ന വഴിയെ വിട്ടോ. സ്ലോ മോഷൻ, ഇപ്പോ സ്ലോ മോഷൻ, സ്ലോ മോഷൻ. ആക്ടിംഗ് ആയാലും അനിയനായാലും അണ്ണൻ തോൽക്കുന്ന ഞങ്ങൾ ഫാൻസിന് സഹിക്കില്ല. ഞാൻ തോക്കേ മരിക്കും വരെ രാജാ രാജാ താണ്ട. ഇവിടെ ഇപ്പൊ ഈ കളിയിൽ ജയിച്ചത് ഞാനാ. ഇനി കണ്ടോ കളിയുടെ അടിയുടെ ഇടിയുടെ വെടി പൂരം. മധുര രാജ, ഉഗാണ്ട യൂണിവേഴ്സിറ്റി, അവന്റെ അമ്മയുടെ ഇംഗ്ലീഷ്, ഇതിലും എത്ര ഭേദമായിരുന്നു നമ്മുടെ പോലീസുകാർ. അവന്റെ ഒരു വശം തളർത്തിയിട്ടെന്നെ. ഇരുപ്പ് ആയുധം ഇല്ലാത്ത ശത്രുവിന് വെറുതെ ആയുധം കൊടുത്ത് വിട്ടതുപോലെ. വരുന്നുണ്ട്. തോറ്റു തുന്നം പാടിയ തമിഴ് പടം. മന്നിക്കണം തലൈവരെ, മന്നിക്കണം. അവന്റെ തോക്കിന്റെ മുമ്പിൽ ഞാനൊന്ന് പതറിപ്പോയി. സാരമില്ല, ഐ വൺ മോർ ട്രൈ ടു. താൻ ഇനി ട്രൈ ചെയ്യണ്ട. ആ മണിയണ്ണന്റെ വാക്ക് വിശ്വസിച്ച തന്നെ ഞാൻ ഇവിടെ വരുത്തിയത്. മേലാലി പരിസരത്ത് കണ്ടുപോരുത്. അപ്പൊ കൊട്ടേഷൻ അതൊക്കെ എപ്പോഴേ പിൻവലിച്ചു? വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്റെ മണിയണ്ണനോട്. പിൻവലിച്ചു വേലുവണ്ണ, ഇവരുടെ മാത്തമാറ്റിക്സ് സെറ്റിൽ ചെയ്ത്. മാത്തമാറ്റിക്സോ? കണക്ക്, കണക്ക്. ജീൻസും ബനിയനോട്ട് നടന്നാ പോരാ. സ്റ്റഡി ഇംഗ്ലീഷ് ഗിവ്. എന്താ നീ കൊടുത്ത അഡ്വാൻസ്? ഇതോടെ നമ്മ കണക്ക് മുടിഞ്ഞു പോച്ചു. ഇതുപോലൊരു ആറ്റോ ഐറ്റത്തിനെ വീട്ടിൽ വെച്ചോണ്ടാണോ ഇവനെ പോലെയുള്ളവനെയൊക്കെ വിളിച്ച് കുടുംബത്ത് കേട്ടുന്നത്? മണി എപ്പൊ കിട്ടിയെന്ന് ചോദിച്ചാ മതി. ഹൈലി ഇൻഫ്ലേമബിൾ. ഡോക്ടർ അശ്വതി? അവള് ഡോക്ടറൊന്നുമല്ല. അയ്യോ ഡോക്ടർ അല്ല, ഡോക്ടർ ഡോക്ടർ. മോൾ മോൾ മോൾ, ഐ പി എസ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇംഗ്ലീഷിൽ ക്നോളജ് വേണം, ക്നോളജ്. ഇയാള് ചെല്ല്, ഒന്ന് അടങ്ങാശാനെ. ഐ ആസ്ക്, ഐ സ്പീക്ക്. അശ്വതിക്ക് അവനെ ഇഷ്ടമാണോ ആ സൂര്യ? ഫിയർ നോ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഒരു കൊട്ടേഷൻ തന്നാ മതി, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം. ഗീവ് കൊട്ടേഷൻ, യുവർ മാരേജ് ഐ വോക്ക്. സമ്മതിച്ചു. ആ കുട്ടി കൊട്ടേഷൻ തന്നു, പക്ഷേ അഡ്വാൻസ് വാങ്ങിക്കാതെ നമ്മൾ എങ്ങനെ വർക്ക് ഏറ്റെടുക്കും? അഡ്വാൻസ്? താങ്ക് യു സർ, താങ്ക് യു. സാരമില്ല സാറേ, സ്വന്തം ഡോക്ടർക്ക് വേണ്ടിയല്ലേ. ഈ കാര്യത്തിൽ കമ്മീഷണർക്ക് എന്നെ വിശ്വസിച്ച് കാശേൽപ്പിക്കാം. സൂര്യയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തി കൊടുക്കും, നടത്തി കൊടുത്തിരിക്കും. ராஜா சொல்றதான் செய்வா, செய்யறது மட்டும்தான் சொல்லு. நான் ராஜா, அவன் சூரியன். ஞங்கள் ரெண்டல்ல, ஒன்னா. ஒரொற்ற தந்தைக்கு பிறந்த மக்கள், எந்த சொந்த அனியன். இவட ஒரு யுத்தம் தொடங்க. இந்தியன் போலீஸ் சர்வீஸும் இந்தியன் போக்கரி சர்வீஸும் தம்மிலுள்ள வார். IPS bar ഞാൻ ഏൽപ്പിച്ച കൊട്ടേഷനിൽ നീ തോറ്റുന്നും അയാൾ പിന്മാരെന്നും അറിഞ്ഞപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. സൂര്യൻ എന്റെ തമ്പിയാണെങ്കിൽ പിന്നെ എനിക്കെന്ത് കമ്മീഷണർ? നീ അവരുടെ കല്യാണം നടത്തിട്ട് വന്നാ മതി. ഓക്കെ. പിന്നെ ഒരു കാര്യം, എന്റെ മോളുടെ കല്യാണത്തിന് നീ ഇവിടെ ഉണ്ടാകണം. ഐ കം ഷുവർ, ഐ കം. ഓക്കെ. എങ്ക തലവിടെ ഗുണ്ടാന്ന് സൊന്നേ, തല എടുക്കാതെ തലയെ സീ വിടുവേ.
ആരവരൊക്കെ? ജീവിച്ചിരിക്കുന്ന ഇറച്ചി കടകൾ. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. എന്റെ ഗുണ്ടാക്കൂരുണ്ടായിരുന്ന നോവലിൽ ഇവരുടെ കഥനകഥ ഞാൻ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞാൻ മനോഹരൻ. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? എന്ത്, നീ മനോഹരനാണെന്ന്? അയ്യോ, എന്റെ പേര് മനോഹരൻ എന്നാണ് പറഞ്ഞത്. ഈ പേരിടുന്നവർക്ക് എന്തെങ്കിലും ഒരു പേരിട്ടാ മതി, വിളിക്കുന്നവന്റെ ബുദ്ധിമുട്ട് ആരറിയുന്നു? ഇവര് ഞങ്ങളുടെ അയൽക്കാരാ, കാണണമെന്ന് പറഞ്ഞു വന്നതാ. ഗ്രാറ്റിവിറ്റി, കൺഗ്രേഷൻ. വാട്ട് വർക്ക്? നോവലിസ്റ്റ് ആണ്. ഓ, അതൊരു ജോലിയാണ്. ഇതിനെ പ്രണയചേഷ്ടകൾ എന്ന് പറയും. പ്രണയം മൂക്കുമ്പോൾ കവിതാക്കൾ പരിസരം മറക്കും, കല്യാണം കഴിയും വരെ ഇത് തുടരും. അതിനുശേഷം പ്രേമിക്കുന്നവരെ കണ്ടാൽ ഇവർ ആറ്റി ഓടിക്കും. അതല്ലേ മാതാപിതാക്കൾ പ്രണയത്തെ എതിർക്കുന്നത്? എന്റെ കന്നിമാസത്തിലെ കവിതാക്കൾ എന്ന പുസ്തകം വായിച്ചിട്ടില്ലേ? എനിക്ക് അത് ശീലമില്ല. എനിക്ക് ഞാൻ പിന്നെ വിളിക്കാം. അച്ഛന്റെ സ്വഭാവം, കൃഷ്ണമാമയാണെങ്കിൽ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് കയറി പൊട്ടിക്കുക. പിന്നെ എന്റെ സൂനേട്ടനായിട്ട് കണ്ടിട്ടില്ലല്ലോ. കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും സ്വഭാവം അത്ര നന്നൊന്നും അല്ല കേട്ടോ. പിന്നെ ആകെയുള്ള ഒരു കാര്യം, പേടിത്തൊണ്ടനാന്ന് ആരും മനസ്സിലാക്കാത്തതാ. രുക്കുമോളെ, മൂത്താളിയും വന്നു എന്ന് പറഞ്ഞ് എന്തിയടി? പോയ ആണുങ്ങളെ തടയണ്ട. നിങ്ങളൊക്കെ ഗുണ്ടകളാ? ഞങ്ങളൊക്കെ ഒരുപാട് പേരെടുത്ത ഗുണ്ടകളാടാ. നിങ്ങളുടെ നാട്ടിൽ ഗുണ്ടകളാണല്ലേ പേരെടുക്കുന്നത്? നിങ്ങൾക്ക് പേരെടുത്ത പോരെ, വെറുതെ എന്തിനാ? ഇതാണോ നിന്റെ സുഗുണൻ? 100% അതേളിയാ, ഇടിവെട്ട് സുഗുണൻ. നീ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയത്? ഓടിയതല്ല, ജസ്റ്റ് ജീവനും കൊണ്ട് ഓടിയത്. അളിയന് ഓർമ്മ കാണില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പണ്ട് കേരള ബോർഡറിലെ അളിയന്റെ സ്പിരിറ്റ് ലോറി പിടിക്കേണ്ട ഗതികേട് വന്നപ്പോ അളിയന്റെ അവിടുത്തെ ഗുണ്ടകൾ എന്നെ കുനിച്ചേർത്തി ഗുണദോഷിച്ചളിയ. ആ പരിചയത്തിൽ ഓടിയതല്ലേ? നിനക്കാരാടാ ഇടിവിട്ട് സൂണെന്ന് പേരിട്ടത്? അതിലൊരു ഗുണ്ട എന്നെ പിടിച്ച് കുനിച്ചേർത്തിയിട്ട് ഇവിടെ ഒരു ഇടി, ഇവിടെ ഒരു വെട്ടും തന്നളിയാ. അത് കണ്ടുകൊണ്ടിരുന്ന പോലീസുകാരിട്ട പേരാ ഇടിവെട്ട് സൂണനെന്ന്. ഞാൻ വേണമെങ്കിൽ ഇവളെ ഉപേക്ഷിച്ച് വേറെ പെണ്ണിനെയും കെട്ടി എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിച്ചോളാം. ഉപേക്ഷിക്കില്ലളിയ. പിന്നെ ഞാനൊരു രഹസ്യം പറയാം. അശ്വതിയുടെ കല്യാണം നിശ്ചയിക്കാൻ അവര് തീരുമാനിച്ചു. അത് അശ്വതി പോലും അറിഞ്ഞിട്ടില്ല. നാളെ ചടങ്ങ് നടക്കും. കമ്മീഷണറുടെ ഡ്രൈവർ വളരെ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞതാ. യു നോ വറി, ഐ വറി. ആ കല്യാണ നിശ്ചയം നടക്കില്ല. ഹലോ, കാര്യങ്ങളൊക്കെ എവിടം വരെ ആയടോ? ആ സാർ, അറിയാവല്ലോ ഒരു പ്രീ പ്ലാനിംഗും ഇല്ലാത്ത ചടങ്ങായതുകൊണ്ട് പ്രത്യേകിച്ച് ആരെ അങ്ങനെ ക്ഷണിക്കാൻ പറ്റിയിട്ടില്ല. എന്തിനും വരന്റെ അച്ഛനായ അങ്ങേക്ക് പോലും പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ. മഹേന്ദ്രൻ ധൃതി പിടിച്ചോണ്ട് മാത്ര എന്റെ ആബ്സെൻസിൽ ഈ നിശ്ചയത്തിന് ഞാൻ സമ്മതം മൂളിയത്. തനിക്കറിയാലോ എന്റെ അവസ്ഥ. ഞാൻ ഇന്നിവിടുന്ന് മാറിയാൽ കോടികളുടെ നഷ്ട. കോൺട്രാക്ട് മറിച്ചു കൊടുത്ത് പുതിയ ഡീൽ ഉറപ്പിക്കുമ്പോ കമ്മീഷൻ കൈയോട് മേടിക്കണം, അല്ലെങ്കിൽ ആ പണം ഗോവിന്ദ. അധികാര കസേര എപ്പോഴാ തെറിക്കുന്ന അറിയില്ലല്ലോ. കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ. എന്റെ മനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. മക്കളുടെ കല്യാണം നമുക്കൊരു ഉത്സവം. അവളകത്ത് ചടഞ്ഞോടി ഇരിപ്പ. ചെവിക്കല്ലടിച്ച് പൊട്ടിക്കാൻ വേണ്ടത്, പെട്ടെന്ന് റെഡി ആവാൻ പറ. അവരൊക്കെ ഇപ്പൊ എത്തൂലേ? രാജേന്ദ്രൻ, ഇനി കിളവൻ ഈ നേരത്തെ എന്താ വേണ്ടത്? എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുണ്ട്. ഈ നിശ്ചയം നടത്തരുത്. അശ്വതിക്ക് ഇഷ്ടം? അശ്വതിയുടെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമാണ് പ്രധാനം. അതേ ഇവിടെ നടക്കൂ. സ്വന്തം മോളായിരുന്നെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് നീ എതിര് നിൽക്കുമായിരുന്നു. എല്ലാം നിന്റെ നേട്ടത്തിന് വേണ്ടിയല്ലേ? എന്റെ മോളെ നീ കൊന്നു. പേരെ കൂട്ടിയെ കൂടി. കല്യാണ നിശ്ചയത്തിന് ഒരുങ്ങിയ വീടാ ഇവിടെ. തന്റെ മരണാനന്തര ചടങ്ങുകൾ കൂടെ നടത്താൻ ഇടവരുത്തരുത്. ഏതെങ്കിലും മുറി പോയി ഒതുങ്ങിക്കോണം, ഇവിടെ പുറത്ത് കാണരുത്. എന്നെ എതിർക്കാനോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനോ ശ്രമിച്ച ഞാൻ ആദ്യം തീർക്കുന്നതാ ഈ പുരാവസ്തുവിനെ ആയിരിക്കും. കിളവനെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങ. മാലിനി, ദാ അവരെത്തി. എത്തിയല്ലോ.
കമ്മീഷണർ സാർ ഉദ്ദേശിക്കുന്ന പീപ്പിൾസ് വരാത്തതുകൊണ്ട് സാർ ഭയങ്കര സാഡ് ആയിരിക്കും. സീക്രട്ട് ആയിട്ട് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന മാരേജ് ഡിസിഷൻ പബ്ലിസിറ്റി ആയപ്പോ എല്ലാം കലങ്ങി പറഞ്ഞു. മഹേന്ദ്ര നോട്ട് കമ്മിങ്. ടി എൻ പാർട്ടി ട്രാഫിക് ബ്ലോക്ക്. എന്റെ അനുവാദമില്ലാതെ ആ ട്രാഫിക് ബ്ലോക്ക് മാറില്ല. നിങ്ങൾ ഉദ്ദേശിച്ച ബോയ് വന്നില്ല എന്ന് കരുതി മാരേജ് ഡിസിഷൻ മാറ്റണ്ട. മൈ വെഡിങ് ബോയ് റെഡി. നിനക്കെന്നെ അറിയില്ല. തന്റെ മുമ്പിൽ വെച്ചല്ലേ തന്റെ മോളുടെ കൊട്ടേഷൻ ഞാൻ വാങ്ങിയത്. തോന്നല്ലേ എനിക്ക് അഡ്വാൻസ് വന്നത്. എന്റെ അനിയനെ താൻ ലോക്കപ്പിലിട്ട് ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതച്ചു എന്നറിഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ ഈ കൊട്ടേഷൻ. ഏതു പന്നിയോടാണെങ്കിലും മേടിച്ച കാശിന് രാജ നന്ദി കാണിക്കും. അടിച്ചു കൊല്ലട ഈ നായിന്റെ മോനെ. ടെൻഷൻ അടിക്കണ്ട സാറേ, ചേട്ടന്റെ അടി നോർമൽ സ്പീഡിൽ ആലോചിച്ചാൽ കാണാൻ പറ്റില്ല. സാർ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് സ്ലോ മോഷനിൽ ആലോചിച്ചു നോക്കൂ. എന്തോ ഓർമ്മയുണ്ടോ പണ്ട് ത്രയംബകം വില്ലൊടിച്ചാണ് ശ്രീകൃഷ്ണൻ സീതയെ വിവാഹം കഴിച്ചത്? ചേട്ടാ ശ്രീകൃഷ്ണനല്ല ശ്രീരാമൻ. ആരെങ്കിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ, വില്ലൊടിച്ചതിലാണ് കാര്യം. തൽക്കാലം ഇവിടെ വില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വില്ലന്മാരുടെ എല്ലൊടിച്ചാ മതി. ഒടിച്ചാൽ നിന്റെ മാരേജ് ഡിസിഷൻ ഞാൻ പൊട്ടിപ്പൊടിക്കും. അനിയൻകുട്ട, ഇന്ന് നിന്റെ ദിവസമാടാ, ചിൽഡ്രൻസ് ഡേ. കീറി പൊളിക്കറാവ് മരം. ബാഡ്നോ ബാഡ്നോ. ഹലോ പോലീസ് സ്റ്റേഷൻ. സർ,
No, 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 no. Move back. Move, move. Okay, sir. അനിയങ്കുട്ടാ, നിന്റെ ഒരു യോഗം. പോലീസ് അറ്റൻഡൻസിലല്ലേ നിന്റെ മാരേജ് ഡിസിഷൻ? എടാ മടിച്ചു നിൽക്കാതെ കോൾ ഗേൾ. കോൾ ഗേളോ? ഇവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വിട്ട അച്ഛനെ വേണം പറയാൻ. എടാ അശ്വതി വിളിക്കാൻ, ഷീ ഈസ് സ്കേർഡ്. കോൾ ഗേൾ. അശ്വതി, 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 അശ്വതി. I am very happy today. Edo commissioner. You catch home minister, I catch chief minister. You catch chief minister, I catch prime minister. You catch prime minister, I catch Obama. Obama, Obama. Appo njangal iranga ini ivarude kalyanathinu kaanam adu vare penne ivide surakshithayirikkum surakshithayirikkanam. Hey, theriyumla ராஜா சொல்றதான் செய்வேன், செய்யறத மட்டும்தான் சொல்லுவேன். ஞாபகத்துல வச்சுக்க. எப்படி? பிரமாதம். ஐ வில் டேக் யூ. தன்னை எடுத்தோ. വരണം സാർ. സാർ ഇപ്പൊ എത്തി. ഇപ്പോ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാ. അതേക്ക് വരും. എന്തൊക്കെയാണോ ഈ കേൾക്കുന്നേ, എന്താ ഇവിടെ പ്രശ്നം? രാജ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് സാർ അവന്റെ ബുദ്ധിയും സ്വാധീനവും. ഒന്ന് തല ഉനിക്കേണ്ടി വന്നു. അവനൊരു പക്ക ഗുണ്ടയാണെന്നല്ലേ താൻ പറഞ്ഞത്? അതെ, അവൻ ഒറ്റയ്ക്കല്ല, വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് അവന്റെ പിന്നിൽ. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നടക്കാത്ത നിയമമാണ് ഗുണ്ട ആക്ട്. തനിക്ക് ഞാനത് പഠിപ്പിച്ചു തരണോ? അവനെ അവന്റെ സകല സിൽബന്ധികളെയും ഗുണ്ട ആക്ടിൽ പെടുത്തി പൊക്കണം. പിന്നെ സൂര്യ, അവന്റെ പേരിൽ മേമ്പൊടിക്കത്തിരി മയക്കുമരുന്ന് കച്ചവടം കൂടി ചേർത്തോ, പിന്നെ അവൻ പൊങ്ങില്ല. ഒരു കോടതിയിലും ജാമ്യം പോലും കിട്ടില്ല. Come on, sir, come on. തന്നോടല്ല പറഞ്ഞ മാറ. അവിടെയൊക്കെ നോക്കണോ? എന്താ കാര്യം എന്ന് പറ? മാറിയുള്ള അവിടെ പരിശോധിക്കണോ? സർ, സർ, ഇതെങ്ങനെ? അച്ഛാ, ഞാൻ നിനക്ക് ചില കഞ്ചാവൂടിയുടെ കച്ചവടമുണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയാ പിന്നെ പോലീസിന് അടങ്ങിയിരിക്കാൻ പറ്റും. അതുകൊണ്ട് വന്നതാ. ഇത് ഇച്ചിരി കൂടിയനുവാണല്ലോടാ. അച്ഛാ, ഇത് ഇത് ചതിയാണ്.
Arrest him. Sir. അയ്യോ. നാളെ എന്റെ മരുമകനാകേണ്ടവന്. നിനക്കതിന് യോഗമില്ലാതായി പോയല്ലോടാ. സർ, എന്റെ മകനോട് പക വീട്ടരുത്. പകയോ? എനിക്കോ? മധുരയിൽ നിന്ന് നൊട്ടോറിയസ് ക്രിമിനലായ മൂത്ത മകനെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയപ്പോ അനിയൻകുട്ടന് ഇങ്ങനെ ചില ശീലങ്ങൾ കൂടെ കിട്ടുമെന്ന് മാഷ് ഓർത്തില്ല. തലയ്ക്ക് കൊള്ളിവെക്കാനും ആണ്ടുബലിയിടാനും മാഷ് ആഗ്രഹിച്ചു വളർത്തിയ മോനല്ലേ ഇവൻ. ഇവനെ അങ്ങ് മറന്നേക്ക്. ഇത് മയക്കുമരുന്ന് കേസാ. ഒരു 10-20 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും. ഞാൻ സമ്മതിക്കില്ല ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോകാൻ. ഇത് ചതിയാ, കൊടും ചതി. ചതിച്ചത് ഞാനല്ല, മാഷ്ടെ മൂത്ത മകൻ രാജയാ. അവനോട് പോയി ചോദിക്ക. മാറി നിൽക്കണോ? ഏ, എന്റെ അടുത്ത് വേഷം കെട്ടെടുത്താലുണ്ടല്ലോ, തന്നെയും കൂടെ പ്രതിയർത്തി ഞാൻ അകത്താക്കും. മനസ്സിലായോ? തൂക്കി എടുത്ത് ജീപ്പിൽ ഇടറോ. ഇങ്ങോട്ട് വാടാ. ഞാനൊന്ന് മധുരം വരെ പോയിരുന്നു മണിയണ്ഠന്റെ മകളുടെ വെഡിങ്ങിന്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പേടിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഐ ആം മൈ റെസ്പോൺസിബിലിറ്റി. ചതിച്ചതാണോ ആ കമ്മീഷണർ? അല്ല, ചതിച്ചത് കമ്മീഷണർ അല്ല, ഇവനാ. മാഷെ, കൃഷ്ണനൊന്നും സംസാരിക്കണ്ട. എനിക്ക് പറയാനുള്ളത് ഇവനോട്. മാധവൻ മാഷിനെ വഴിപിഴച്ചു പോയ മൂത്ത മകനെ പറ്റി നാട്ടുകാർ മുഴുവൻ പരിഹസിച്ചപ്പോഴും പതറാതെ പിടിച്ചു നിന്നവനാ ഞാൻ. നിന്നെ നഷ്ടപ്പെട്ടിട്ടും തളരാതെ ഉറച്ചു നിന്നത് എന്റെ സൂര്യയെ ഓർത്തിട്ടാ. അവനെ കുറിച്ച് കണ്ട സ്വപ്നം കണ്ട ബലത്തിലാ. ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സ് പലവട്ടം പറഞ്ഞിട്ടും ഇവനെ വരുത്തിയത് അവനെ രക്ഷിക്കാനാ. എന്നിട്ട് നീ 26 വർഷം സ്നേഹം വാരിക്കോരി കൊടുത്ത എന്നെക്കാളും അവന്റെ അമ്മയെക്കാളും മറ്റെന്തിനേക്കാളും കൂടുതൽ അവൻ സ്നേഹിച്ചത് നിന്നെയാ. ആ അവനെയാണ് നീ ചതിച്ചത്. തെരുവ് നായ്ക്കളുടെ പോലും സ്വഭാവ ശുദ്ധി ഇല്ലാത്ത ഗുണ്ടകളുടെ കൂടെ തനി പോക്കിരിയായി ജീവിക്കുന്ന നിനക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല, സ്നേഹിക്കുന്നവരുടെ വേദന അറിയില്ല. ഞാൻ മനസ്സറിഞ്ഞ് ശപിക്കുക, ഒരിക്കലും ഒരിക്കലും നീ ഗുണം പിടിക്കില്ലടാ. വേണ്ട കൃഷ്ണ, അച്ഛൻ പറയട്ടെ, പക തീരുവോളം പറയട്ടെ. 26 വർഷം കൂടെ ഉണ്ടായിരുന്ന മകനെന്ന് പുള്ളിയപ്പോ അച്ഛന്റെ മനസ്സ് ഇത്രമാത്രം പെടഞ്ഞു. ഇക്കാലം അത്രയും ഈ സ്നേഹം മുഴുവൻ നിഷേധിക്കപ്പെട്ട മറ്റൊരു മകന്റെ വേദന അച്ഛന് ഊഹിക്കാൻ പറ്റൂ. ഒരു വിളിക്ക് കാതോർത്ത് വർഷങ്ങൾ എണ്ണിത്തീർത്തവന്റെ നിരാശ അച്ഛന് മനസ്സിലാവും. ഒറ്റപ്പെട്ടുപോയ ജീവിതവുമായി വിധിക്ക് മുന്നിൽ കരഞ്ഞു നിന്ന 16-കാരന് അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, തെരുവു നായ്ക്കളുടെ സ്വഭാവമുള്ള ഗുണ്ടകളെന്ന് പോക്കിരികളെന്ന്. അവരെ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തമെന്നും ബന്ധമെന്നും പറയാൻ. ഒള്ളി റിലേറ്റീവ്സ്, അച്ഛൻ പറഞ്ഞ നേരാ. രാജയ്ക്ക് സ്നേഹിക്കാൻ അറിയില്ല, സ്നേഹം പ്രകടിപ്പിക്കാനും അറിയില്ല. അത് കിട്ടിയിട്ടില്ല, കിട്ടിയാലല്ലേ കൊടുക്കാൻ പറ്റൂ. അച്ഛൻ മേടിക്കണ്ട, അച്ഛന്റെ മകൻ സൂര്യ ഈ കുന്നത്തി വീട്ടിൽ രാജയുടെ അനിയനാണെങ്കിൽ അടുത്ത 24 മണിക്കൂറിനകം ഞാൻ അവനെ അച്ഛന് തിരിച്ചു തന്നിരിക്കും. ഒരു പോറല് പോലും ഏൽക്കാതെ. മാഷ് ഒരിക്കലും അവനെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. എന്തു പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അവൻ തെറ്റ് ചെയ്തവനാണ്. അവൻ ന്യായീകരണം അർഹിക്കുന്നില്ല. അവൻ എന്ത് തെറ്റാ ചെയ്തത്? ഇനി ഞാനത് വിശദീകരിക്കണോ? കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഞാനിത് കേൾക്കുക. പലപ്പോഴും സത്യം പറയാനായി നാവ് ഉയർന്നപ്പോഴൊക്കെ അവന് കൊടുത്ത വാക്ക് ഞാൻ ഓർക്കും. മാഷ് അവന്റെ നേരെ കഴിച്ചുകൊണ്ടുപോ, തകരുന്നത് എന്റെ നെഞ്ചാ. ഇനി എനിക്ക് വയ്യ. മാധവൻ മാഷ് ഇത്രയും നാളും കൊണ്ടുവന്ന ഈ സൽപ്പേര് മുഴുവൻ അവന്റെ ദാനമാണ്. കയ്യബദ്ധമായിരുന്നെങ്കിൽ പോലും പുതിയ റയിലെ കുട്ടിയെ കൊന്നത് രാജയല്ല, മാഷ. ഞാൻ എന്റെ കണ്ണാല കണ്ടതാണ്. അച്ഛന്റെ പേര് കളങ്കപ്പെടാതിരിക്കാൻ അവൻ ഏറ്റെടുക്കായിരുന്നു എല്ലാം. അമ്പലം നേർച്ച എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകാറുള്ളത് മധുരക്കായിരുന്നു, അവനെ കാണാൻ, അവനോടൊപ്പം കഴിയാൻ. അപ്പോഴൊക്കെ അവനത് ആവർത്തിക്കും. മരണം വരെ മാഷി സത്യം അറിയരുതെന്ന്.
പണ്ട് നീ എന്നോട് പറഞ്ഞു എത്ര തല്ലുകൊണ്ടാലും നിനക്ക് വേദനിക്കില്ലെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ നിന്നോട് പറയ, എത്ര തല്ലിയാലും എന്റെ കൈ വേദനിക്കില്ലെന്ന്. അത്രക്കുണ്ടടാ എന്റെ കലി. ഇത്രക്ക് ആവേശം വേണോ സാറേ? ഈ തരുന്നതിനൊക്കെ കണക്ക് വെക്കേണ്ടി വരും, കാരണം തിരിച്ചു കിട്ടുമ്പോ അത് പലിശയും ചേർത്തായിരിക്കും. നീ എന്നങ്ങ് ഷേവ് ചെയ്ത് കളയും. എടാ, നീയും നിന്റെ ചേട്ടന്റെ മൊത്തം ആൾക്കാരും ഗുണ്ടാലിസ്റ്റിൽ അകത്ത് കിടക്കുക. എത്ര പേരകത്ത് കിടന്നാലും എന്റെ ഏട്ടൻ ഒരുത്തൻ പുറത്തുണ്ട് സാറേ, അത് മതി. അളിയൻ പുറത്തിറങ്ങണ്ട, പോലീസുകാർ കണ്ട പൊക്കും വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആ ദുഷ്ടം കമ്മീഷണർ വീട്ടിൽ പോലും പോകാൻ അനുവദിക്കാതെ മന്ത്രിയുടെ വീട്ടിൽ കാവലിട്ടിരിക്കുക. സുഗുണനെ മന്ത്രിയുടെ വീട്ടിൽ തന്നെ കാവൽ നിർത്തിയത് നന്നായി, ഗുഡ് ഐഡിയ. സൂര്യക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പാണല്ലേ, അവനെ വെറുതെ വിടാനുള്ള വകുപ്പാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് സുഗുണൻ സെൽഫ് ഐ വാണ്ട്. മന്ത്രിയുടെ കുടിവെള്ളം മുട്ടിക്കണം. ബ്രാൻഡിയോ? പിന്നെ അയാളുടെ വാട്ടർ ടാങ്കില് വെള്ളം വറ്റിക്കണമെന്ന്. അത് ഞാൻ ഏറ്റു. വെള്ളം വരുന്ന വാൽവ് പൂട്ടണം, വെള്ളം പോണ വാൽവ് തുറക്കണം. കിണറ്റിലെ വെള്ളം വൃത്തികേടാക്കണമെന്ന്. അത്രേ ഉള്ളൂ? അതിന് വഴിയുണ്ട്. ഇവിടുത്തെ വൃത്തികെട്ട പട്ടിയുടെ കുര കാരണം രാത്രി കിടന്ന് ഉറങ്ങാൻ വയ്യ, അതിനെ തല്ലിക്കൊന്ന് കിണറ്റിലിടാം. പട്ടി ആത്മഹത്യ ചെയ്താണെന്ന് മന്ത്രി കരുതിക്കോ. രാവിലെ വെള്ളത്തിന് വിളിക്കേണ്ട നമ്പർ 999 555 990. വെള്ളം അടിച്ചില്ലെങ്കിലും പ്രശ്നം. ടാങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല, താനാ മോട്ടർ ഓണാക്കി. എന്റെ പൊന്ന് സാറേ, ഇതിനകത്തൊരു പട്ടിയെ തിരക്കുക. പട്ടിക്ക് ചാകാൻ കണ്ടൊരു സമയം, ഇവിടെ ഒരു പട്ടിയും കാണുന്നില്ലല്ലോ. അവളെ ഞാനൊന്നും ചെയ്തില്ല. സാറായിരുന്നു. ഇന്നലെ രാത്രി പട്ടിയുടെ കുര ഇല്ലാത്തത് കൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. എന്താ സാർ, വെള്ളമില്ലടോ? വെള്ളമില്ലോ? മന്ത്രിയുടെ മരിക്കാറായി കിടക്കുന്ന വല്യമ്മച്ചിക്ക് തൊട്ട് കൊടുക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ലെന്ന്. വെള്ളമില്ലെങ്കിൽ പിന്നെ മന്ത്രി സ്മോളിൽ എന്തൊഴിച്ച് കുടിക്കും? ഒരു ടാങ്കർ വെള്ളം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യടോ. ഇയാളോട് പറഞ്ഞു വരുമ്പോഴേക്കും ഞാൻ വെള്ളം കുടിക്കാതെ ചാവുന്ന തോന്നണം. ഇപ്പൊ വരും ശരിക്കുള്ള വെള്ളം. മനോഹരൻ, എന്താ ഈ വണ്ടിയിൽ? വണ്ടി അങ്ങോട്ട് എടുക്കടോ. ചെല്ല ചെല്ല ചെന്ന് അടിക്കേ. വേഷം അടിച്ചു അടിയടോ. ഒരു വകതിരിവില്ലാത്ത. ഇതെന്താണ് ചാനലുകാരും പത്രക്കാരും മൊത്തം ഇങ്ങോട്ട്? ഇനി മന്ത്രിക്ക് വല്ല അറ്റാക്ക് വന്ന് ചത്തോ? എക്സ്ക്യൂസ് മീ, ഒരു നിമിഷം. ആരാ? മനസ്സിലായില്ല. ഞാൻ മിസ്റ്റർ രാജ, മധുര രാജ. ഓ, തമിഴ്നാട് മിനിസ്റ്റർ ആണല്ലേ. മിസ്റ്റർ മിനിസ്റ്റർ നിങ്ങൾ എന്നെ ഇട്ടു പോയോ മനുഷ്യ? ഞാനിത് എങ്ങനെയാ സഹിക്കുന്നത്? ചാനലുകാരും പത്രക്കാരും ഒക്കെ എത്തിയിരിക്കുക. ഞാൻ ഇതിലേത് സാരി ഉടുക്കുന്നത് എന്റെ ദൈവമേ. എന്താ, എന്തു പറ്റി? ഞാൻ മരിച്ചില്ലേ? നീ എന്താ നിന്ന് പൊറുക്കുന്നേ? ഒന്നുമില്ല. അല്ല, കുമാരേട്ടൻ എന്തായാലും പറഞ്ഞായിരുന്നോ? ചെന്ന് ചായ എടുത്തോണ്ട് വാടി. വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചു. സാറിനെന്തെങ്കിലും? ഒന്നും പറ്റിയില്ല. കർത്താവ് രക്ഷപ്പെട്ടു. ഗുഡ് മോർണിംഗ് സാർ. ചാനലുകാരും പത്രക്കാരും മുറ്റത്തുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് സാറിനെ കാണാൻ ഏതോ മന്ത്രിയും വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നോ? ആ, തമിഴ്നാട്ടിൽ നിന്ന്. ഒരു പട്ടി ചത്ത് ചീഞ്ഞ മണമാണോ? അല്ല, നല്ല ഒറിജിനൽ സ്പിരിറ്റിന്റെ സ്മെല്ലാ. ഈ വീട്ടിലെ ഏത് ടാപ്പ് തുറന്നാലും സ്പിരിറ്റ് ഒഴുകും. ഫ്ലോയിങ് ഫുൾ ടാങ്ക് സ്പിരിറ്റ് അല്ലേ വാട്ടർ ടാങ്കിന് അകത്ത് അടിച്ചു കയറ്റിയത്? തൊണ്ടി മുതലായ ലോറി ഔട്ട്സൈഡ് വെയിറ്റിംഗ്. താനാരാ? ഞാൻ രാജ, മധുര രാജ.
മന്ത്രി സാറേ, പുറത്ത് മുഴുവൻ ന്യൂസ് പേപ്പർ ബോയ്സാ, പത്രക്കാരെ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ അവർ ഓടിയെത്തും. സ്പിരിറ്റ് എന്ന തൊണ്ടി മുതലോടെ സാറ് പിടിക്കപ്പെടും. നാളത്തെ പത്രങ്ങളിൽ മന്ത്രിയുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ സ്പിരിറ്റ്, മന്ത്രികുമാരൻ സ്പിരിറ്റ് മാഫിയ കിങ്, മന്ത്രി രാജിവെക്കാൻ ഒരുങ്ങുന്നു, ഇതൊക്കെ ആയിരിക്കും തലക്കെട്ട്. ദാറ്റ് യു വാണ്ട് ടു സീ. ഇന്ന് മുതൽ പത്രക്കാർക്കും ടി വിക്കാർക്കും ചാകരയായിരിക്കും. സാറും സാറിന്റെ കമ്മീഷണറും കളിച്ചത് ബുദ്ധിയുടെ കൊട്ടേഷൻ ലീഡറോടാ. യു പ്ലേ ഐ പ്ലേ. തനിക്കെന്താ വേണ്ടേ? എന്റെ അനിയൻ സൂര്യയും എന്റെ ആളുകളെയും സാറിന്റെ പോലീസ് പുറത്തു വിടണം. പറ്റില്ല. അവരെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ മാധ്യമങ്ങൾ ഏറ്റെടുത്താ. ഇനി അത് മാറ്റി പറയാൻ പറ്റില്ല. മാറ്റി പറഞ്ഞേ പറ്റൂ സാർ, അല്ലെങ്കിൽ കസേര തെറിക്കും. കണ്ടെടുത്ത തൊണ്ടി മയക്കുമരുന്നല്ല, വെറും കൂവപ്പൊടിയായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട ഗുണ്ടകൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പാവം പാവം അയ്യപ്പ ഭക്തന്മാർ. കമ്മീഷണറ സംസാരിക്കും. സംസാരിക്കണം. വെറുതെ വിടാനോ? അത് പറ്റില്ല സാർ. ആ കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. തൊണ്ടി സാധനമായിട്ട് കണ്ടെടുത്ത മയക്കുമരുന്ന് ടെസ്റ്റിനായിട്ട് ലാബിലേക്ക് അയക്കുകയും ചെയ്യും. എടോ, കണ്ടെടുത്ത തൊണ്ടി മുതൽ വെറും കൂവപ്പൊടിയായിരുന്നു. അറസ്റ്റ് ചെയ്ത ഗുണ്ടകൾ മുഴുവൻ തമിഴ്നാട്ടിൽ നിന്ന് വന്ന അയ്യപ്പ ഭക്തരും. മനസ്സിലായോ? ഒരു മണിക്കൂറിനകം എല്ലാവരും പുറത്തിറങ്ങിയിരിക്കണം. ഇതാണ് മന്ത്രി പറയാനും പറഞ്ഞത് മാറ്റി പറയാനും വിദഗ്ധനായ മന്ത്രി. അപ്പൊ സീ യു. അപ്പൊ ഈ വാട്ടർ ടാങ്കിലെ സ്പിരിറ്റ് അത് വാറ്റി ചാരായമാക്കി മന്ത്രിയുടെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കൂ പ്ലീസ്. മന്ത്രി സാറേ, വെറുതെ എന്റെ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കരുത്. ഞാനും എന്റെ കളിക്കാരും സ്ട്രോങ് ആണ്. ഹായ് കുഞ്ഞലേ. ഹാപ്പി ബർത്ത്ഡേസ്. ഇന്റെ ബോഡിക്ക് ചതവൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഏയ്, അത്ര പെട്ടെന്ന് ചതയുന്ന ബോഡി ആണോ ഏട്ടാ? ഏട്ടന്റെ അല്ലേ അനിയൻ. ദാറ്റ് ഇസ് എ ബ്രദർ. ഏട്ടാ, ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ആനന്ദാ, നമുക്ക് ക്ലബിലും പോവാം. ക്ലബിൽ ഈ വേഷത്തിൽ അങ്ങോട്ട് ചെന്നേച്ചാലും മതി. എന്റെ ചേട്ടാ, ഈ ക്ലബിലൊക്കെ പോണമെങ്കിൽ കോസ്റ്റ്യൂം സെൻസ് വേണം. കോസ്റ്റ്യൂം സെൻസ്? എനിക്ക് കോസ്റ്റ്യൂം സെൻസ് നീ പറഞ്ഞു തരും അല്ലേ? എന്റെ കോസ്റ്റ്യൂം സെൻസ് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അഴകിൽ മഴ നിന്നിൽ വീണലിയും കാറ്റിന്റെ
ഗതിയിൽ മഴമേഘം വഴിമാറാം. നിനക്കെന്റെ പൂക്കാലം ഞാൻ നൽകാം, അതിൽ കുഞ്ഞു പൂക്കൾ പോലും പൊഴിയാം പൊഴിയാം പൊഴിയാം. ഇത് തക്കാളി ഈ കവിളത്ത് ഒരു തൂവിന്ന് ഈ കൺകോണിൽ ഈ ഭിന്നം തീമഴ കുമ്പിളിൽ ഒന്നു നിറയ്ക്കാമോ, ഈ പ്രളയ ചൂടോടൊട്ടി ഉറങ്ങാൻ പോരാമോ. Give you girl tonight, this moonlight midnight, I'm getting wicked in man and I wanna bring all the beast to me, so come on boys, let's get started. Eh? Challenge yo bulla yena yakka yavana yendu parakala inda pannu koyalu vayana yakiranga na oru singam nu theriyadappu. How is it rappadi paadum kurirulil poongudilugalil sneha niramettal nilakkurinjigal pookkum. സ്നേഹമെന്നരികെ പുതുമഴയായി പൊഴിയുമ്പോൾ സ്വപ്നമൊരു ശലഭം പോലെ നൃത്തം ചെയ്യുന്നു. ഈ രാവിലേതോ പുതുവർണ്ണം വിടരുന്നു, വർണ്ണങ്ങൾ എന്നെ വരവേൽക്കാനുണരുന്നു. നമുക്കിന്ന് സ്വർഗാരാമം തീർക്കാം, അഴകിന്റെ കാണാം കാഴ്ചകൾ കാണാം കാണാം കാണാം. തീമഴ കുമ്പിളിൽ ഒന്നു നിറയ്ക്കാമോ, ഈ പ്രളയ ചൂടോടൊട്ടി ഉറങ്ങാൻ പോരാമോ. അച്ഛന ഒറ്റയ്ക്ക് എന്റെ മോന്റെ നല്ല മനസ്സ് കണ്ടെത്താനും സത്യങ്ങൾ തിരിച്ചറിയാനും എനിക്ക് മൂന്നാമതൊരാളിന്റെ സഹായം വേണ്ടി വന്നു. കൃഷ്ണമാമ എല്ലാം പറഞ്ഞു. എന്തിനാ മോനെ, എന്തിനാ മോനെ അച്ഛൻ ചെയ്ത ഒരു തെറ്റ് എല്ലാവരിൽ നിന്നും മറച്ചുപിടിച്ച് നീ സ്വയം ശിക്ഷയേറ്റത്? നാട്ടിൽ അച്ഛനുള്ള നിലയും വരെയും ബഹുമാനവും പ്രൗഢിയും ഒക്കെ കുഞ്ഞുനാളിൽ എനിക്ക് അഭിമാനമായിരുന്നു. മാധവ മാഷിന്റെ മകനെന്ന അഹങ്കാരം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആ എന്റെ അച്ഛനെ മറ്റൊരാൾ കുറ്റപ്പെടുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അന്നും എന്നും എന്നായാലും എനിക്കത് സഹിക്കാൻ കഴിയില്ല. അന്ന് അച്ഛനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഇനി ഈ ലോകം മുഴുവൻ നിന്നെ തിരിച്ചറിയണം. ഞാൻ വിളിച്ചു പറയും നിന്റെ നിരപരാധിത്വം. പറയരുത്, ഞാൻ ഗുണ്ടയാണ്, തെമ്മാടിയ. ഞാനിങ്ങനെയൊക്കെ ജീവിച്ചോളാം, പക്ഷേ എന്റെ അച്ഛൻ ആരുടെ മുമ്പിൽ തലകുനിക്കരുത്, കുറ്റവാളിയാകരുത്. എങ്ങനെ തീർക്കും നിന്നോടുള്ള കടപ്പാട്? ഇത്ര സ്നേഹം എനിക്കും കൂടെ തന്നാ മതി. നീ എന്റെ പൊന്നു പോലല്ലേടാ. ഞാൻ പേനയും പേപ്പറും എടുക്കാൻ മറന്നു. എന്റെ നോവലിൽ ഇത്രയും ഡെപ്പത്തുള്ള ക്യാരക്ടേഴ്സ് ഇതുവരെ വന്നിട്ടില്ല. ഇനി നിങ്ങൾ രണ്ടുപേരുടെ അടിച്ചു പിരിഞ്ഞാൽ കഥക്ക് ഒരു ട്വിസ്റ്റ് ആയി ട്വിസ്റ്റ്. അവന്റെ ട്വിസ്റ്റ് ഇതൊരു ക്ഷണക്കത്താണ്. ഈ വരുന്ന 23-ാം തീയതി എന്റെ വിവാഹമാണ്. വധു അശ്വതി, കമ്മീഷണറുടെ മകൾ അശ്വതി. വീട്ടിൽ വന്നാണ് സാധാരണ കല്യാണം ക്ഷണിക്കേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ അതിനൊക്കൊരു മിനിമം യോഗ്യത വേണ്ടേ? കല്യാണത്തിന് വരണം ആശീർവദിക്കണം എന്നൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല. അഥവാ വന്നാൽ
ഏഴാം നാൾ നിന്റെ സഞ്ചയനത്തിന്റെ ക്ഷണക്കത്ത് പ്രിന്റേണ്ടി വരും. നിന്റെ കുടുംബക്കാർക്ക് ഗുഡ് മോർണിംഗ്. അല്ല, രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് ചെസ് കളിക്കായിരുന്നല്ലേ? അപ്പൊ കമ്മീഷണർ സാറ് ഈ ഗസ്റ്റ് ഹൗസിലില്ല, വീട്ടിലോ അതോ ഓഫീസിലോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അയ്യോ, ആരാ തന്നെ അകത്തേക്ക് കയറ്റിവിട്ടത്? ദേവാസ് ബ്ലോക്കിംഗ് മീ, അവരെന്നെ ഒന്ന് തടഞ്ഞായിരുന്നു. സാരമില്ല, ഇപ്പൊ എഴുന്നേറ്റ് പൊക്കോളും. പൂവർ പീപ്പിൾ. തനിക്കിപ്പോ എന്താ വേണ്ടത്? ചൂടാകല്ലേ സാറേ, ഞാൻ ഉടക്കാനോ ഉടയ്ക്കാനോ വന്നതല്ല, ഒരു കല്യാണം ക്ഷണിക്കാൻ വന്നതാ. സാറ് സാറിന്റെ മകളുടെ കല്യാണം ഫിക്സ് ചെയ്തു, അപ്പൊ ഞാൻ എന്റെ അനിയന്റെ കല്യാണം ഫിക്സ് ചെയ്തു. യു ഡു ഐ ഡു, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു കോമ്പറ്റീഷൻ? സാറ് മസ്റ്റായിട്ട് കല്യാണത്തിന് വരണം. ചെയ്ത സകല തെറ്റുകളും പുറത്ത് വധുവരന്മാരെ അനുഗ്രഹിക്കണം. എന്റെ ജീവിതാഭിലാഷമാണ് കല്യാണക്കുറി. പിന്നെ വധുവിന്റെ പേരിന്റെ താഴെ അവളുടെ തന്തച്ചറ്റയുടെ പേരുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാൻ മറക്കണ്ട. ഡോക്ടർ ഓഫ് രാജേന്ദ്ര ബാബു ഐ പി എസ്. യെസ്, യുവർ ഡോട്ടർ അശ്വതി. സാറിനെ വിളിക്കുന്നു. കല്യാണത്തിന് വീട്ടിൽ വന്ന് ക്ഷണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അതിനൊരു മിനിമം ക്വാളിഫിക്കേഷൻ എങ്കിലും വേണ്ടേ? കല്യാണത്തിന് വരണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. വന്നാൽ 16-ാം നാൾ നിന്റെ പുലകുടി അടിയന്തരം ഞാൻ ആഘോഷിക്കും. അപ്പോ ഗുഡ് ബൈ. ആ, അതന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. ആ കമ്മീഷണറുടെയും മഹേന്ദ്രന്റെയും മൊബൈൽ ഫോണിലേക്ക് കമ്മിങ് ആൻഡ് ഗോയിങ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓൾ കാൾ ടേപ്പിംഗ്. എനിക്ക് എന്നിട്ട് ആ ഡയലോഗ്സ് മുഴുവൻ കേൾപ്പിച്ചുതരണം. ഓക്കെ, താങ്ക് യു. ഏട്ടാ, പന്തലിന്റെ ഒരുക്കം തീരാറായി. കല്യാണ സദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിളിച്ചവരൊക്കെ ഓരോരുത്തരെ എത്തി തുടങ്ങി. ഏട്ടനത് എന്ത് വിശ്വസിച്ചിട്ടാ? വിശ്വാസം അതല്ലേ ഇല്ല. ഇതെന്താ താലി? ഓ, എപ്പോഴാവശ്യം വരെയെന്ന് പറയാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ. ഒരു ട്വിസ്റ്റ് ഉണ്ട്. മഹേന്ദ്രന്റെ വീട്ടിലും കമ്മീഷണറുടെ ഓഡിറ്റോറിയത്തിലും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാ. എങ്കിൽ ഐ വാണ്ട് ടു എ ടോക്കിംഗ് വിത്ത്. ഒരു കുശലാന്വേഷണം. ഓ, നമ്മൾ എൻക്വയറി ചെയ്തില്ല എന്നുള്ള കംപ്ലൈന്റ് വേണ്ട. ഹലോ ഹലോ ഹലോ, രാജയാണ് രാജ. മധുര മധുരേ, എവിടം വരായി ഒരുക്കങ്ങൾ? ഇവിടെ കേവമാണ് കേട്ടോ. 5000 നെയിംസിന് ഫുഡ്, പപ്പടം, പഴം, പായസം. പായസം ദാറ്റ് ഈസ് 4 times. ഡാൻസ് വിത്ത് സാങ്. എടാ, ഒരിക്കലും നടക്കാത്ത ഒരു കല്യാണത്തിന്റെ പൊലിമ പറയാനല്ലാതെ നിനക്കൊന്നും വേറെ പണിയില്ലേ? ഇനി ഒരു പണിയോടുണ്ട് സാറേ, വധുവിനെ പൊക്കുന്ന പണി. ടുമാറോ ബിഫോർ ഗുഡ് മോർണിംഗ് ഐ വിൽ കിഡ്നാപ്പ് അശ്വതി. That is all right. ഇനി പറഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് നോ സേ കംപ്ലൈന്റ്. എന്നെ തടയാൻ നിങ്ങൾ പോലീസിനെ ഇറക്കിയാൽ എനിക്ക് പോലീസിന് നേരെ തോക്കോ ബോംബോ ഉപയോഗിക്കേണ്ടി വരും. ഐ ആം ആൻ അറ്റാക്ക് സർ. ഒരു പുല്ലും നടക്കില്ല, ഒരു ചുക്കും നടക്കില്ല. പുല്ലും ചുക്കും, ഗ്രാസ് ആൻഡ് ജിഞ്ചർ. யோ, தெரியுமில்ல, ராஜா சொல்றதா செய்வா, செய்யறது மட்டும்தான் சொல்லுவா. தினேஷ் சார், രണ്ട് വണ്ടി ആംഡ് ഫോഴ്സിന് എന്റെ വീടിന്റെ മുമ്പിൽ കാവൽ നിർത്തണം. ഇമ്മീഡിയറ്റ് സർ. നമ്മളെ സകല ഗ്യാംഗളെയും കൂട്ടി കമ്മീഷണറുടെ വീട്ടിലേക്ക് പുറപ്പെടണം ഇപ്പോ. അവൻ ഏതറ്റം വരെ പോകുമെന്ന് പറയാൻ പറ്റില്ല. ബോംബോ, തോക്കോ, ഏത് ആക്രമണോ അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം. കല്യാണം കഴിയുന്നവരെ അശ്വതി നിങ്ങളുടെ പ്രൊട്ടക്ഷനിലായിരിക്കണം. ഫോഴ്സിന്റെ കംപ്ലീറ്റ് ചാർജ് തനിക്കായിരിക്കണം. ഒപ്പം ആ എസ് ഐ സുഗുണനും. സർ, സ്വന്തം അളിയൻ കൺമുമ്പിൽ നിൽക്കുമ്പോ പോലീസിന് നേരെ ബോംബെറിയാൻ അവന്റെ ചങ്കൊന്ന് പെടയ്ക്കും. സൂക്ഷിക്കണം. കല്യാണത്തിന് ലീവ് ചോദിച്ച എനിക്ക് കമ്മീഷണർ നല്ല പണിയാ തന്നത്. അളിയന്റെ വധുവിന് കാവൽ.
സോറി സർ, മൂത്ത അളിയനെ രാജ. എന്തളിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ശരിയാ? അളിയൻ രാജ രണ്ട് വണ്ടി നിറയെ ഗുണ്ടകളുമായിട്ട് ഇങ്ങോട്ട് വരുന്നു. ആമട് പോലീസുകാർക്ക് അടിയിടിയും കൊണ്ട് നല്ല ശീലം. നമ്മള് സാധാ പോലീസുകാർ അങ്ങനെയല്ല, സ്നേഹം കൊണ്ട് പറയുന്നതാ. നമുക്ക് മുങ്ങാ സാർ. മാറി നിൽക്കണോ സാർ? സാറ് കൊണ്ടുപോകും. വിരിഞ്ഞിറങ്ങി അച്ഛന്റെ പോലീസ് മകന്റെ ഗുണ്ടകളെ അടിക്കുന്നു. ഞാൻ എന്റെ അനിയൻകുട്ടന് വേണ്ടി ഇവളെ കൊണ്ടുപോവുക, അവന് കെട്ടിച്ചു കൊടുക്കാൻ. അപ്പൂപ്പനു മലയാളം അറിയില്ലല്ലേ. അയ്യോ പാവം. ഡോണ്ട് വറി, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ലുക്ക് മിസ്റ്റർ അപ്പൂപ്, മൈ ബ്രദർ സൂര്യ ലവ് അശ്വതി, അശ്വതി ലവ് സൂര്യ വെരി മച്ച് ആൻഡ് വെരി മച്ച്. ഐ കിഡ്നാപ്പ് അശ്വതി ഫോർ മാരേജ്. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് തിങ് മൈ ബോയ്. മേ ഗോഡ് ബ്ലെസ് യു. കിളവൻ ഒടുക്കത്തെ ഇംഗ്ലീഷ് ആണല്ലോ, മുട്ടായിരിക്കുന്ന നല്ലത്. ഓക്കെ, വി ഗോയിങ്. വേഗം പുറത്ത് അടി തീരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് കടക്കണം. എങ്ങോട്ടാ? മാറിയൊക്കെ മാറില്ല. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നിനക്ക് ഒരു അടിയുടെ കുറവുണ്ടോ. എന്നെ കൊണ്ട് ഇത്രയും പറ്റും. മാഷ് ഇങ്ങനെ സംഘർഷഭരിതനായിട്ട് ഉലാത്തിയിട്ട് യാതൊരു കാര്യമില്ല. രാജിന് വരില്ല, അയാളെ കമ്മീഷണർ തല്ലിക്കുന്നു. ഒരു ട്വിസ്റ്റ് ആയാലോ. എന്റെ അമ്മാവന്റെ മകൾ എന്നെ പോലെ തന്നെ കാണാൻ വളരെ സുന്ദരിയാണ്. മുഹൂർത്തം തെറ്റിക്കാതെ അവളെ നമുക്ക് വേണമെങ്കിൽ സൂര്യയെ കണ്ട് കെട്ടിച്ചാലോ. ഇഷ്ടമായില്ല എങ്കിൽ ആ ട്വിസ്റ്റ് വേണ്ട. ഏറ്റന്റെ കൊലക്ക് അനിയന്റെ പ്രതികാരം എന്താ കർത്തം വെച്ചി? എല്ലാവർക്കും സന്തോഷമായല്ലോ, എന്റെ സസ്പെൻഷൻ ഉറപ്പായി. അശ്വതി കുട്ടി അകത്ത് പോകൂ, ധൈര്യമായിട്ട് ചെല്ല അശ്വതി. എല്ലാത്തിനും ഈ സുഗുണേട്ടനുണ്ടല്ലോ. ഇനി ആ കമ്മീഷണർ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ? ഈ ഹാപ്പി നമുക്കൊന്ന് ഫെസ്റ്റിവൽ ആക്കണ്ടേ? പിന്നെ വേണ്ടേ, അപ്പൊ തുടങ്ങല്ലേ. ഓ രാസാ, അപ്പു എന്നാ അടി ഇത്? നമ്മ മധുരം അടി കിടക്കാതാ? ആമത്തെ അടീന്റെ അടി എപ്പടി അടിക്കണം തെരിയുമാ? പാരു പാട്ടേ കിളപ്പറേ. കെട്ടില്ലേ കെട്ടില്ലേ എന്നെ കള്ള ചെറുക്കന് കല്യാണം, കെട്ടില്ലേ കല്യാണമേളം. കണ്ടില്ലേ കണ്ടില്ലേ എന്റെ എട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. കരളിൽ തകിയടിച്ചു നെഞ്ചിൽ ഉത്സവമത്സരമായി, ഉള്ളു തുടി തുടിച്ചു വന്നല്ലോ കല്യാണം. അങ്ങിളി ചന്ദനക്കിണ്ണം നിറം നിറഞ്ഞ വെണ്ണിലവിൽ ചിരിമഴന്ന നയാൽ വന്നല്ലോ.
കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ള ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം. കണ്ടില്ലേ കണ്ടില്ലേ എന്റെ എട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. കല്യാണത്തിന് കൂടാൻ ആദിതറാവിൽ നിറപ്പിരിത്തുവൾ പോലെ നേട്ടനില്ലയോ. ഇന്നത്തെ ചന്തം തൂങ്ങി നിന്നൊരു കുണകം, ഇളമഴക്കിന്റെ കുളിര കാറ്റി നിന്നൊരു താളം, ഹൃദയ മധുര വനികയിലെ ദേവനാരുവി. കരളിൽ തകിലടിച്ചു ഉത്സവമത്സരമായി ഉള്ളത്തൊടി തൊടിച്ചു വന്നയോ കല്യാണം. അങ്ങനെ ചന്ദലക്കിണ്ണം നിറ നിറഞ്ഞ വെണ്ണിലവിൽ ചിരിമഴ നനയാൻ വന്നയോ കല്യാണം. മാമ്പൂ വിരിയും മേടക്കാറ്റി മണ്ണിൽ വീണ്ടും പാടി കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ള ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം. കണ്ടില്ലേ കണ്ടില്ലേ എന്റെ എട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. ഹലോ, ഗുഡ് മോർണിംഗ് രാജ. നമസ്കാരം കമ്മീഷണർ സാർ. എത്ര മണിക്കാണ് നിങ്ങളുടെ മുഹൂർത്തം? മുഹൂർത്തം 11:30. ഡേയ് എഴുന്നേടാ, ഓൾ സ്റ്റാൻഡ് അപ്പ്, ദിസ് ഈസ് ഗുഡ് മോർണിംഗ്. ആ ഞങ്ങളുടെ മുഹൂർത്തവും ഏതാണ്ട് ആ സമയത്താ. ഇതിപ്പോ രണ്ടിൽ ഏതെങ്കിലും ഒരു വിവാഹം നടക്കണമെങ്കിൽ നമ്മൾ പരസ്പരം അല്പം സഹായിച്ചേ ഒക്കൂ രാജ. ഞങ്ങൾക്കിവിടെ വധുവില്ല, നിങ്ങൾക്കവിടെ വരനും ഇല്ല. സൂര്യ പേടിക്കണ്ട, ഞാൻ അവനെ കൊന്നിട്ടില്ല. പക്ഷെ ജീവനോടെ തിരിച്ച് കിട്ടണമെങ്കിൽ അശ്വതിയെയും കൂട്ടി മുഹൂർത്തത്തിന് മുമ്പ് നീ എന്റെ ഓഡിറ്റോറിയത്തിലെത്തണം. പകരം നിന്റെ സൂര്യ ഞാൻ തിരിച്ചേൽപ്പിക്കും. മഹീന്ദ്രനുമായുള്ള അശ്വതിയുടെ വിവാഹം കൺകുളിർക്ക് കണ്ട് സദ്യയൊക്കെ ഉണ്ടിട്ട് നിങ്ങൾക്ക് മടങ്ങാം. എന്താ എടാ, കളിക്കാം, പക്ഷെ സൂക്ഷിക്കണം. നീ ഒരു ഗോൾ അടിച്ചാൽ മറുഗോൾ രണ്ടെണ്ണം നിന്റെ പോസ്റ്റിൽ വീഴും. എടാ, എനിക്ക് കല്യാണം നടത്താൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ മീശ വടിച്ചിട്ട് ഈ IPS തൊപ്പി വലിച്ചെറിയും. മോനെ, സൂര്യയെ കാണാനില്ല, രാവിലെ അമ്പലത്തേക്കെന്ന് പറഞ്ഞിറങ്ങിയതാ എന്റെ കുട്ടി. ഇതുവരെ അവൻ നേരിട്ട ശത്രുക്കളെ പോലല്ല ആ കമ്മീഷണർ മഹീന്ദ്രൻ. എനിക്കെന്തോ പേടി തോന്നുന്നു. നീ ആളാണെങ്കിൽ ഈ വിലങ്ങു നഴിക്കട. ഓടാ, ആണത്തം കാണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടാണോടെ. എന്തായാലും സ്വന്തം ജീവനേക്കാളേറെ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ചേട്ടൻ വരും അശ്വതിയും കൂട്ടി. മുഹൂർത്തം അലങ്കോലപ്പെടാതെ ഞങ്ങൾ നിന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഇന്ന് ഇവനും ഇവന്റെ പുന്നാര ഏട്ടനും ഓഡിറ്റോറിയത്തിന്റെ മെയിൻ ഗേറ്റ് കടന്ന് തിരിച്ചു പോകാൻ ഇടവരരുത്. ആഭ്യന്തരമന്ത്രിയുടെ മകന്റെ കല്യാണം തടയാനെത്തിയ ഏട്ടനും അനിയനും ജനരോഷത്താൽ കൊല്ലപ്പെട്ടു.
അശ്വതി ആൻഡ് കോൺഫിഡന്റ് മുഹൂർത്തത്തിന് മുമ്പാവും കൊണ്ടുവന്നിരിക്കും. അശ്വതി മണ്ഡപത്തിലേക്ക് കൊണ്ടുവരും വരെ പോലീസും മീഡിയ അകത്തേക്ക് കടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർ വരും. നോക്കി നിൽക്കാതെ തല്ലി കൊല്ലണം. എന്റെ അനിയനായവൻ, അവന്റെ പെണ്ണും തൊട്ടാ തൊട്ടവന്റെ കൈ ഞാൻ വെട്ടും. നീ ഇവിടെ ഇങ്ങോട്ട് ഗാലറിയിൽ ഇരിക്കുക. ഇവിടെ മധുരത്തല്ല ആവശ്യം, അതും ഡബിൾ സ്ട്രോങ്ങിൽ. Oh!
Passed. Down come. അച്ഛന് സ്റ്റേഷനിൽ വെച്ച് ഇയാൾ എന്തോ തന്നില്ലേ, അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. ചുമ്മാ ഒന്ന് കൊടുക്ക് മാഷേ. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു മനുഷ്യനായിട്ട് ജനിക്കാൻ പ്രാർത്ഥിക്കേ. പറയേട്ടാ, ഞാനെന്താ പറഞ്ഞത്? ഈ കല്യാണം നടന്നില്ലെങ്കിൽ തന്റെ പോലീസ് തോപ്പി വലിച്ചെറിയുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. വികലാംഗരെ പോലീസ് വെച്ചോണ്ടിരിക്കില്ല. പിന്നെ ഈ മീശ അതവിടെ തന്നെ ഇരുന്നോട്ടെ, ഉള്ളതും ഇല്ലാത്തതും കണക്കാ. ആണുങ്ങൾക്കല്ലേ മീശ. മന്ത്രി സാറേ, മകനെ കൊണ്ട് ഇനി രണ്ടു മൂന്ന് കൊല്ലത്തേക്ക് ശല്യം ഉണ്ടാവില്ല. കമ്മീഷണറുടെ കാല് വെട്ടിയ കുറ്റത്തിന് അഴി എണ്ണാനുള്ള വകുപ്പായി. നാട് ഭരിച്ചു ഭരിച്ച് സാറിപ്പോ ജനങ്ങളെ ഒരു പരുവത്തിലാക്കി. സ്വന്തം കുടുംബമെങ്കിലും നേരെ ചൊവ്വയെ നോക്കി നടത്താൻ ഇത്തിരി സമയമെങ്കിലും കണ്ടെത്തിയില്ലെങ്കിൽ മകനേതെങ്കിലും കത്തിത്തുമ്പിലോ തോക്കിന്റെ മുനയിലോ പിടഞ്ഞു വീഴും. ഇതുക്ക് മേലെ ഏതാവത് പണ്ണ് ഉടമ്പിറക്കും ഉയിരെടുക്കാതെ. തരുമില്ല രാജാ സെയ്യർ താ സൊൽവാ സൊല്ലത് മട്ടും താ സെയ്യും. രാജാ പോക്കിരി രാജാ.
ராஜா மதுரவீர ராஜா மக்களுக்கு ராஜா.